എല്ലാവർക്കും നമസ്കാരം. ഗുരു പൂർണിമ ദിനത്തിൽ ഈ ഒരു ആശയം നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. ആരാണ് ഗുരു എന്നൊരു സംശയം ഉണ്ടായിരിക്കും. എല്ലാവരും ഗുരുക്കളാണ്. എവിടെ നിന്നൊക്കെ അറിവ് കിട്ടുന്നോ അത് മുഴുവൻ ഗുരുക്കളാണ് അല്ലെ. നമ്മുടെ ചുറ്റുവട്ടത്തെ എല്ലാം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും എല്ലാതും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നു, ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു, അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാം ഗുരുവാണ്. അപ്പൊ എല്ലാ ദിവസവും സത്യത്തിലെ ഗുരു പൂർണിമയാണ്. പാർസ്യം എന്ന പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഏകദേശം 15 വർഷം 4 മാസം, പ്രകൃതി ജീവനത്തിൽ വന്നിട്ട് 16.5 വർഷമായി. മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് 16.5 വർഷം വളരെ സന്തോഷത്തോടുകൂടി ഒരുപാട് ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ സാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പേര് പരിചയപ്പെടുത്തി, പേര് ഡോക്ടർ രാജൻ. പ്രകൃതി ചികിത്സ, പ്രകൃതി ജീവനം എന്ന മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ആരോഗ്യത്തിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഏകദേശം ഒരു 16.5 വർഷം മുമ്പ് കിട്ടിയപ്പോൾ ഞാൻ ആ വഴി പിന്തുടർന്നു. എന്റെ കൂടെ കുറെ ആളുകൾ വന്നു. ആ വന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഫോളോ ചെയ്യുന്ന RCMO ഈ പ്രകൃതി ജീവനും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല, രണ്ടും ബേസിക് ആയിട്ട് ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിനെ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത ആളുകളിലേക്ക് എത്തിക്കുന്നു. ലൈഫ് വളരെ ഹാപ്പിയാണ്, ലൈഫ് വളരെ കംഫർട്ടബിൾ ആണ്. നമ്മൾ ആളുകളോട് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് ലൈഫ്. എല്ലാവരും ഭൂരിപക്ഷം പേരും പറയാ സംവാട്ട് ഓക്കെ എന്ന് ഇംഗ്ലീഷിൽ പറയും, ഓക്കെ എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ തട്ടിമുട്ടി പോകണമെന്ന് നല്ല മലയാളത്തിൽ പറയും. എന്തുകൊണ്ടാണ് ലൈഫ് തട്ടിമുട്ടി പോണത്? രണ്ട് പ്രശ്നങ്ങളാണ്, ഒന്ന് ആരോഗ്യ പ്രതിസന്ധി, രണ്ട് സാമ്പത്തിക പ്രതിസന്ധി. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മഴ ഊറ്റിപ്പിടിച്ചു നിൽക്കുകയാണ്, സർവ്വദിക്കിലും പനിയാണ്. അപ്പൊ പനി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പനി വരുമ്പോൾ ഒന്നും ചെയ്യരുത് എന്നാണ് പണ്ടത്തെ ആചാര്യന്മാരെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പനി വരുമ്പോൾ ഒന്നും ചെയ്യരുത്, പനിയെ പട്ടിണിക്ക് ഇടുക, പനിക്ക് വിശ്രമം കൊടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് അറിവുകൾ, ആരോഗ്യ മേഖലയെ കുറിച്ചുള്ള കുറച്ച് അറിവുകൾ അല്ലെങ്കിൽ തിരിച്ചറിവുകൾ ഉണ്ടായാൽ ലൈഫ് വളരെ കംഫർട്ടബിൾ ആവും. ഇപ്പൊ നമുക്കൊരു രോഗം വരുമ്പോൾ പലപ്പോഴും പേടിയാണ്. ഏത് പേടിയും ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഭയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണഭയം തന്നെയാണ് അല്ലെ. എന്ത് അസുഖം വന്നാലും, ഒരു തലവേദന വന്നാലും ഞാൻ മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസും ചോദിക്കാറുണ്ട് ഈ തലവേദന ട്യൂമർ ആവോ, ഇത് ക്യാൻസർ ആവോ എന്ന്. അപ്പൊ അവർ ഏറ്റവും എക്സ്ട്രീം വേർസ്റ്റ് കണ്ടീഷനിലേക്കാണ് ചിന്തിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല, തലവേദന വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, 16-ലധികം കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം കണ്ടെത്തിയ രോഗാവസ്ഥയെ ഇല്ലാതാക്കുക. ഞാൻ പറഞ്ഞ തിരിച്ച് പനിയിലേക്ക് വരാം, പനി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സമ്പൂർണ്ണ വിശ്രമം. സമ്പൂർണ്ണ വിശ്രമം, പനി വരുമ്പോൾ തൊണ്ടയിലൊരു കയ്പുണ്ടാവും അല്ലെ. എന്തുകൊണ്ടാണ്? ഭക്ഷണം ഇറക്കരുതെന്ന് നമ്മുടെ ജീവശക്തി നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പനി വരുമ്പോൾ ശരീരത്തിലെ ഓരോ ജീവകോശങ്ങളിലും വേദനയുണ്ടാവും, ശരീരം അനക്കരുതെന്ന് ശരീരം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ആർസിമിന്റെ വല്ലാണ്ട് ക്ഷീണം വരുന്ന സമയത്ത് നമ്മുടെ എനർജി ഡ്രിങ്ക് കഴിക്കാം, നമ്മുടെ സഞ്ജീവനി പ്രാശവലേഹ് 1-2 തവണ കഴിക്കാം, നമ്മുടെ ചായ മസാല ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, പ്ലസ് നമ്മുടെ ന്യൂട്രിചാർജ് എസ് ഫൈവ് 1-2 ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ 3 എണ്ണോ വരെ കഴിക്കാം. വേറെ ഒന്നും ചെയ്യേണ്ട, സമ്പൂർണ്ണ വിശ്രമം. പനി അല്പം കുറയുന്ന സമയത്ത് നമുക്ക് പുളിയുള്ള പഴങ്ങളുടെ ജ്യൂസ് നേർപ്പിച്ച് കഴിക്കാം, പൈനാപ്പിളിന്റെ ജ്യൂസൊക്കെ കഴിക്കാം, നല്ലത്. സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ജ്യൂസ് കഴിക്കാം. അപ്പോൾ പനി ഇപ്പൊ സർവ്വദിക്കിലും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പനി വരുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിച്ച് നന്നായിട്ട് വിശ്രമിച്ചു കഴിഞ്ഞാൽ പനി തനിയെ മാറും. കൂടി വന്നാൽ 3 ദിവസം. പനിക്ക് നമ്മൾ പറയാറുണ്ട്, ജലദോഷത്തെ കുറിച്ച് ഒരു തമാശ പറയാറുണ്ട്, ജലദോഷത്തിന് മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ 1 ആഴ്ച കൊണ്ട് മാറും. രണ്ടും ഒരേ പർപ്പസ് തന്നെയാണ്. പനി അതുപോലെ തന്നെ, പനിക്കൊരു പീക്ക് വാല്യൂ ഉണ്ട്, അത് വന്നിട്ടേ പോവുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ ക്ഷമയോടുകൂടി സ്വീകരിക്കുക, ശരീരം മുഴുവൻ തണുപ്പിക്കുക, അതായത് ഇളം ചൂടുള്ള വെള്ളത്തിൽ ശരീരം മൊത്തം സ്പോഞ്ച് ചെയ്യുക. ഇളം ചൂട് വെള്ളത്തിൽ, നല്ലപോലെ തണുത്ത വെള്ളം വേണം, നിർബന്ധമില്ല. കഴുത്തിലും അതുപോലെ തന്നെ തലേ ശിരസിലൊക്കെ നനഞ്ഞ തുണി ജസ്റ്റ് വിടർത്തിയിടുക. അതുപോലെ വയറ്റത്തൊക്കെ ഇടുന്നത് നല്ലതാണ്. എനിമ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ പോയി എനിമയ്ക്കാൻ കിട്ടും. അത് 1-2 തവണ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പനി മാറും. ഓക്കെ, അപ്പൊ പനിയുടെ സീസണാണ്. അതുകൊണ്ട് ഞാൻ പനിയിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പൊ രോഗങ്ങൾ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ശരീരത്തിന് 5 തരത്തിലുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് ഉച്ഛ്വാസവായു. ഉച്ഛ്വാസവായു നമ്മൾ ദീർഘമായിട്ടുള്ള ശ്വസനം നടത്തി കഴിഞ്ഞാൽ ദീർഘശ്വസനം നമുക്ക് ദീർഘായുസ് നൽകും. അതുകൊണ്ടാണ് പണ്ടത്തെ മുനിമാരൊക്കെ 100-120 വർഷം ജീവിക്കുന്നത്. കാരണം അവർ ദീർഘായുസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്, പ്രാണായാമം ചെയ്യുന്ന ആളുകളാണ്, ജീവവായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് ജീവനെ നിയന്ത്രിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഉച്ഛ്വാസവായു ശക്തമായ ഒരു ശരീരത്തിൽ തുമ്മല് വരില്ല, ശ്വാസം മുട്ട് വരില്ല, കഫക്കെട്ട് വരില്ല, ആസ്മ വരില്ല, അലർജി വരില്ല, തുമ്മല് വരില്ല. എന്താണ് ഉച്ഛ്വാസവായു? ശക്തമായ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, ശക്തമായ ശ്വാസം പുറത്തോട്ട് വിടുക. ഒരു ആവറേജ് മലയാളിയുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി 30% മുതൽ 40% വരെയാണ് അതിന്റെ കപ്പാസിറ്റി. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ട ഓക്സിജന്റെ 30% കിട്ടുന്നുള്ളൂ. അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ആ ഓക്സിജന്റെ ലെവൽ ഒന്ന് കൂട്ടാൻ സാധിച്ചാൽ
ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ തനിയെ മാറും. ഇനി ശരീരത്തിന്റെ ഒന്നാമത്തെ ശുദ്ധീകരണമായ ഉച്ഛ്വാസവായു ശക്തമാക്കുക, അപ്പൊ അതിന് റെഗുലർ ആയിട്ട് വ്യായാമം ചെയ്യുക. റെഗുലർ ആയിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഒരു രോഗങ്ങളും നിങ്ങളെ ബാധിക്കില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വെറുതെ ഒരു നമ്മുടെ മൊബൈലിലൊക്കെ നല്ലൊരു ഫാസ്റ്റ് സോങ് വെച്ച് ഡാൻസ് ചെയ്തോളൂ, യോഗ ഡാൻസ് ചെയ്തോളൂ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ജോഗിങ് ചെയ്തോളൂ, അല്ലെങ്കിൽ ലൂസനിങ് എക്സസൈസ് ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് 20 മിനിറ്റ്സ് യു സ്പെൻഡ് ഫോർ യുവർ ബോഡി. ഞാൻ 30 മിനിറ്റ്സ് എന്ന് പറയുന്നില്ല, കാരണം എല്ലാവരും നല്ല തിരക്കിലാണ്. അപ്പൊ 20 മിനിറ്റെങ്കിലും സ്വന്തം ശരീരത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പൊ ഉച്ഛ്വാസവായു ശക്തമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് വിയർക്കും. നന്നായിട്ട് വിയർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് നല്ലൊരു അളവിൽ പുറത്തോട്ട് പോകും. വിയർക്കാത്ത ശരീരത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് കിഡ്നി പ്രോബ്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ നിങ്ങളുടെ നാട്ടില് ഏതെങ്കിലും കിഡ്നി ഡയാലിസിസ് യൂണിറ്റിൽ ഒരു സർവേ നടത്തുക, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും വിയർക്കാത്ത മനുഷ്യരായിരിക്കും അവിടെ വരുന്നവരിൽ 90%-ൽ അധികം. സോ പ്ലീസ് ഡു എക്സസൈസ്. അപ്പോ ഉച്ഛ്വാസവായു ശക്തമാക്കുക ഒന്ന്. അപ്പൊ ശരീരത്തിന്റെ ഒന്നാമത്തെ നാച്ചുറൽ ആയുള്ള ശുദ്ധീകരണ പ്രവർത്തനമാണ് ഉച്ഛ്വാസവായു. രണ്ടാമത്തതാണ് വിയർപ്പ്. ഞാൻ വിയർപ്പിനെ കുറിച്ച് പറഞ്ഞു, ശരീരത്തിലെ 60 മുതൽ 80% ടോക്സിൻസ്, മാലിന്യങ്ങള്, വിഷാംശങ്ങള് ബോഡിക്ക് വേണ്ടാത്ത പുറന്തള്ളുന്നത് വിയർപ്പിലൂടെയാണ്. അപ്പൊ നന്നായിട്ട് വിയർക്കുക. പല പേഷ്യൻസൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, എനിക്ക് ഭയങ്കര വിയർപ്പാണ്. ഞാൻ പറയും, നിങ്ങൾ മഹാഭാഗ്യവാനാണ്, വിയർക്കാത്ത ശരീരത്തിനെയാണ് പേടിക്കുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു ശുദ്ധീകരണമെങ്കിലും വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഉച്ഛ്വാസവായു, വിയർപ്പ്. മൂന്നാമത്തതാണ് മൂത്രം. മൂത്രം നന്നായിട്ട് പോകണം. നന്നായിട്ട് പോകണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം. എത്ര വെള്ളം കുടിക്കണം? ഓരോ 20 കിലോ ശരീരഭാരത്തിന് മിനിമം 1 ലിറ്റർ വെള്ളം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതിൽ നന്നായിട്ട് വിയർക്കുന്ന ആളുകൾ ഓരോ 20 കിലോ ശരീരഭാരത്തിന് 1.5 ലിറ്റർ വെള്ളം കുടിക്കണം. കിഡ്നി പേഷ്യൻസിന് മാത്രമായിട്ട് ഒരു കാരണവച്ചാലും അവർ വെള്ളം കുടിക്കുന്നതിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. കിഡ്നി പേഷ്യൻസിന് മാത്രം, മറ്റെല്ലാ കേസുകളിലും നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഓക്കെ. അപ്പോൾ ഉച്ഛ്വാസവായു, വിയർപ്പ്, വെള്ളം നന്നായിട്ട് കുടിക്കുമ്പോൾ മൂത്രം നന്നായിട്ട് പോകും. ഇനി മൂത്രം പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട് ഒന്ന് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ലതാണ് ഹിബാത്ത്. ഹിബാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ബേസിനിൽ വെള്ളം നിറച്ച് 1/2 മണിക്കൂർ അരക്കെട്ട് മുങ്ങത്തക്ക രീതിയിൽ വെള്ളത്തിൽ ഇരിക്കുക. ഹിബാത്ത് 1/2 മണിക്കൂർ ഇരിക്കുക. അത് നമ്മുടെ മൂത്രസംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റും. മൂത്രസംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാൻ ഏറ്റവും നല്ലതാണ് കൂവപ്പൊടി, ആരോറൂട്ട് പൗഡർ എല്ലാ ദിവസവും 1 സ്പൂണ് കുറുക്കി കഴിക്കുക. സാധാരണ ഒരു 7 മുതൽ 14 ദിവസം കൊണ്ട് മൂത്രത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പൊതുവെ മാറാറുണ്ട്. അപ്പൊ മൂത്രനാളിക്ക് വരുന്ന തകരാറുകൾ, മൂത്രാശയവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് ആരോറൂട്ട് പൗഡർ നല്ലതാണ്. അപ്പോ നമുക്ക് ഇവിടെ അതിന് കുറച്ചുകൂടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമ്മുടെ ഗിലോയ് തുളസി. മൂത്രസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഗിലോയ് തുളസി. ഒരു 30 ml 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക. ഇത് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ മാത്രമല്ല, യൂരിക് ആസിഡ് കുറയ്ക്കാനും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണിനെ ഒരു പരിധി വരെ ഒഴിവാക്കാനും നല്ലതാണ്. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. +++ ഒരുപാട് റിസൾട്ട് ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ. അപ്പൊ ഉച്ഛ്വാസവായു, വിയർപ്പ്, മൂത്രം. നാലാമത്തതാണ് മലം. ശരീരത്തിൽ നിന്ന് ശോധന കൃത്യമായിട്ട് പോകാത്ത ആളുകൾക്ക് രോഗങ്ങൾ കൂടുതലായിരിക്കും. കാരണം എത്ര നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് അതിന് ആനുപാതികമായിട്ട് വേസ്റ്റ് പുറത്തു പോകണം. അത് പുറത്തു പോയില്ലെങ്കിൽ അത് കെട്ടിക്കിടക്കും. കെട്ടിക്കിടക്കുമ്പോൾ അത് വീണ്ടും ബ്ലഡിലൂടെ അത് സർക്കുലേറ്റ് ചെയ്യും. അത് ചിലപ്പോൾ അത് സ്കിന്നിൽ വന്ന് ഇറപ്ഷൻ ആയിട്ട് മാറും. അത് കുരുക്കളാവും, ചിലപ്പോൾ ചൊറിച്ചിലാവും, ചിലപ്പോൾ മഴയാവും, പല രൂപത്തിൽ വരും. ഇനി അത് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഡെപ്പോസിറ്റ് ആകുന്നതെങ്കിൽ എന്തുണ്ടാവും? അത് ഫൈബ്രോയിഡും സിസ്റ്റും PCOD ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പതുക്കെ പതുക്കെ മാറും. അപ്പോ ശോധന കൃത്യമായിട്ട് കിട്ടണം. ശോധന കൃത്യമായിട്ട് കിട്ടാൻ നന്നായി നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഹിബാത്ത് എടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ റൈസ് ബ്രാൻ ഓയില് രാവിലെയും വൈകിട്ടും ഒരു 15 ml വരെ കഴിക്കാം. അരിയുടെ തവിടെ നിന്ന് എടുക്കുന്ന ഈ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയില് വെറും വയറ്റിൽ കഴിക്കുക, രാത്രി കിടക്കുന്ന സമയത്തും കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉദർസഫ താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് നല്ല ശോധന കിട്ടും. ഇത് ഒരു പലരും ചോദിക്കാറുണ്ട്, ഇതൊരു ഹാബിറ്റ് ഫോമിംഗ് ആണെന്ന്. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കഴിക്കാം. ഇതിന് മറ്റൊരു ഗുണം കൂടി ഉണ്ട്, കാരണം അതിൽ ത്രിഫല ഉള്ളത് കൊണ്ട് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ കണ്ണിന് പ്രശ്നമുള്ള ആളുകൾ റെഗുലർ ആയിട്ട് ഉദർസഫ കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ ശോധന, അപ്പൊ നല്ല ശോധന കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല ധാരാളം ഫൈബ്രസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റൊമാക്ക് അപ്സെറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ശരീരത്തിൽ ലോ പ്രോട്ടീൻ ആൻഡ് ലോ ഫൈബർ ആണ്. അപ്പൊ നമ്മുടെ നമുക്ക് കൊക്കോ പ്രോഡക്റ്റ് ഉണ്ട്, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് ഉണ്ട്, കേസർ പിസ്ത പ്രോഡക്റ്റ് ഉണ്ട്, എല്ലാത്തിലും ഇഷ്ടംപോലെ ഫൈബറിനെ നമുക്ക് പ്രോട്ടീൻ യൂസ് ചെയ്യാം.
ഓക്കെ. അപ്പോ നാല് തരത്തിലുള്ള ശുദ്ധീകരണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഉച്ഛ്വാസവായു, വിയർപ്പ്, മൂത്രം, മലം. അപ്പോ ശോധന ക്ലിയർ അല്ലെങ്കിൽ 60-70% അസുഖങ്ങളും ശോധനയില്ലാത്തതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ നേരിട്ട് ഒരു മരുന്ന് കൊടുത്തുകൊണ്ടൊന്നും അസുഖങ്ങൾ ആരോഗ്യം ഉണ്ടാക്കാൻ ഒരു മരുന്നിനും സാധിക്കില്ല, ഒരു മരുന്നിനും ആരോഗ്യം ഉണ്ടാക്കാൻ സാധിക്കില്ല. രോഗങ്ങളെ തൽക്കാലത്തേക്ക് അടിച്ചമർത്താനോ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടാനോ സഹായിക്കും. പക്ഷേ നല്ല ഭക്ഷണം നിങ്ങളുടെ സർവ്വരോഗങ്ങളെയും മാറ്റും. നല്ല ഭക്ഷണം സർവ്വരോഗങ്ങളെയും മാറ്റും. യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞത്. യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ മരുന്ന്. ഓക്കെ. അപ്പോ ഉച്ഛ്വാസവായു, വിയർപ്പ്, മൂത്രം, മലം. ഇനി അഞ്ചാമത്തത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്, അതാണ് ആർത്തവം. ഇത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധീകരണമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അതിന് എവിടെ തടസ്സം വരുന്നു അതൊക്കെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് മാറും. എങ്ങനെയാണ് ആർത്തവത്തിന് തടസ്സം വരുന്നത്? ഒന്ന്, ആർത്തവചക്രം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഓരോ ദിവസവും 21 mg അയൺ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എത്തണം. 21 mg അയൺ എത്തണമെങ്കിൽ ഒരു ദിവസം ഒരു സ്ത്രീ 1 kg ചീര മിനിമം കഴിക്കണം. 1 kg ചീര ഒരു ദിവസം പോയിട്ട് ഒരു കൊല്ലത്തിൽ പോലും കഴിക്കാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം സ്ത്രീകളിലും. അപ്പോൾ അത്രയും അയൺ നമ്മുടെ ശരീരത്തിൽ വന്നില്ലെങ്കിൽ ആർത്തവചക്രം താളം തെറ്റും. അത് ചിലപ്പോൾ പീരീഡ് ഇറഗുലർ ആയിട്ട് വരും, എക്സസീവ് ആയിട്ട് ബ്ലീഡിങ് വരും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആർത്തവത്തെ കൃത്യമാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ. ന്യൂട്രിചാർജ് വുമൺ റെഗുലർലി ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലെ സ്ത്രീകൾക്കും ഇത് കൃത്യമായിട്ട് കഴിക്കാം. പിന്നെ ധാരാളം സ്ത്രീകളുണ്ട് വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് ആർത്തവചക്രത്തെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി, നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കും. നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ ശുദ്ധീകരണങ്ങളെ നിങ്ങൾ എവിടെ തടസ്സപ്പെടുത്തുന്നു അവിടെ ശരീരം കൃത്രിമമായിട്ടുള്ള ശുദ്ധീകരണം സ്റ്റാർട്ട് ചെയ്യും. ഉച്ഛ്വാസവായുവിന് തടസ്സം വരുമ്പോൾ അത് ചുമയും കഫക്കെട്ടുമായിട്ട് മാറും. അപ്പൊ നമ്മൾ അതിന് മരുന്ന് കഴിക്കും. അപ്പോ ശരീരത്തിന്റെ സ്വാഭാവികമായ ശുദ്ധീകരണങ്ങൾ എവിടെ തടസ്സപ്പെടുന്നോ ശരീരം കൃത്രിമമായിട്ട് ശുദ്ധീകരിക്കാൻ ശ്രമിക്കും. ശരീരം കൃത്രിമമായിട്ട് ശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ അതിന് മരുന്ന് കൊടുത്ത ശുദ്ധീകരണത്തെ, കൃത്രിമ ശുദ്ധീകരണത്തെ തടയും. ശരീരത്തിന്റെ കൃത്രിമ ശുദ്ധീകരണമാണ് ചുമ. ചുമയ്ക്ക് മരുന്ന് കഴിച്ച് ചുമ ഇല്ലാണ്ടാക്കരുത്. അതുപോലെ തന്നെ വയറിളക്കം, ഛർദ്ദി, ഇതൊക്കെ ശരീരത്തിന്റെ കൃത്രിമമായ ശുദ്ധീകരണമാണ്. അപ്പൊ നമ്മളൊരു കല്യാണ സദ്യക്ക് പോയിട്ട് നല്ലൊരു അടിപൊളി ബിരിയാണി കഴിച്ചു, പക്ഷെ എന്തോ കുറച്ച് കഴിയുമ്പോൾ വയറിന് ചെറിയൊരു അസ്വസ്ഥത, ഭയങ്കരമായിട്ടുള്ള ഛർദ്ദി, ഛർദ്ദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നിർത്താനുള്ള മരുന്ന് തരും. ശരീരത്തിന്റെ ജീവശക്തിക്ക് മനസ്സിലായി ഈ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഗുണമല്ല ദോഷമാണെന്ന് മനസ്സിലാക്കി അതിനെ ബോധപൂർവം പുറന്തള്ളാൻ ശ്രമിക്കുന്ന ഒരു സൽപ്രവൃത്തിയാണ് ഛർദ്ദി. ശരീരത്തിന്റെ കൃത്രിമ ശുദ്ധീകരണ പ്രവർത്തനമാണ് ഛർദ്ദി. ഛർദ്ദി വരുമ്പോൾ എന്തു ചെയ്യണം? ഛർദ്ദി വരുമ്പോൾ ഒന്നും ചെയ്യരുത്, ഛർദ്ദിച്ചു പോട്ടെ, നന്നായിട്ട് വെള്ളം കുടിക്കുക. ശരീരത്തിൽ ഒരിക്കലും ഡീഹൈഡ്രേഷൻ ഉണ്ടാവരുത്. വല്ലാണ്ട് ക്ഷീണം തോന്നുമ്പോൾ നമ്മുടെ ന്യൂട്രിചാർജ് റിഫ്രഷ് ഒരെണ്ണം കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഛർദ്ദി നിന്നതിന് ശേഷം മാത്രം നന്നായിട്ട് വെള്ളം കുടിക്കാം. വെള്ളം നന്നായിട്ട് കുടിക്കുക, ബോഡി ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് ആവരുത്. പിന്നെ ഛർദ്ദി വല്ലാണ്ട് ഇങ്ങനെ ഛർദ്ദിക്കാൻ തോന്നുന്ന സമയത്ത് നമ്മുടെ മല്ലിപ്പൊടി കുറയാണ്ട് വെച്ച് ചവച്ച് 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 ഇറക്കുക. ഛർദ്ദിക്കാനുള്ള ഒരു ട്രെൻഡ് കുറയും. ഓക്കെ. അപ്പൊ ഛർദ്ദി നമ്മുടെ ശരീരത്തിന്റെ കൃത്രിമ ശുദ്ധീകരണമാണ്. ചുമ നമ്മുടെ ശരീരത്തിന്റെ കൃത്രിമ ശുദ്ധീകരണമാണ്. ആ ചുമ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കഫസർപ്പം വാങ്ങിക്കഴിച്ച് ചുമയെ അവിടെ അടിച്ചമർത്തും. അപ്പോൾ ശരീരത്തിന്റെ സ്വാഭാവികമായ ശുദ്ധീകരണം തടസ്സപ്പെടുമ്പോൾ ശരീരം കൃത്രിമമായിട്ട് ശുദ്ധീകരിക്കാൻ ശ്രമിക്കും. ഓക്കെ. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു വയറിളക്കത്തെ കുറിച്ച്, ഛർദ്ദിയെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം നടന്നു, ദഹനത്തിന് ശേഷം അത് ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് എത്തി, അവിടെ ആഗിരണം നടക്കണം. ആഗിരണം നടന്നാൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമായ രാസവസ്തുക്കളോ ടോക്സിൻസോ അതിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന ശരീരം അതിനെ ബോധപൂർവം ഫ്ലഷ് ഔട്ട് ചെയ്ത് പുറത്തോട്ട് കളയുന്നതാണ് വയറിളക്കം. വയറിളക്കം വരുമ്പോൾ എന്ത് ചെയ്യണം? വയറിനെ ഇളകാൻ അനുവദിക്കുക. ഒരു കാരണവശാലും വയറിളക്കം മരുന്ന് കഴിച്ച് നിർത്തരുത്, സ്റ്റോപ്പ് ചെയ്യരുത്. വയറിളക്കത്തിന് നമ്മൾ കഴിക്കുന്ന ഓരോ മരുന്നുകളും നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാക്കും? സൊറിയാസിസ് ഉണ്ടാക്കും. എപ്പോഴെങ്കിലും കഴിച്ച വയറിളക്കത്തിനെ നിർത്താൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന, എനിക്ക് തോന്നുന്നു അലോപ്പതി മരുന്ന് ഫ്യൂറോക്സോണോ മറ്റാണെന്ന് തോന്നുന്നു, പണ്ടൊക്കെ അതായിരുന്നു. ആ ഒരൊറ്റ ഗുളിക മതി, ആ ഒറ്റ മരുന്ന് മതി, ആ ഒരൊറ്റ സിറപ്പ് മതി നമുക്ക് സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. അപ്പൊ ശരീരത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ശരീരത്തിലെ ജീവശക്തിയാണ്. അത് വൈറ്റൽ ഫോഴ്സ് എന്നോ വൈറ്റൽ എനർജി എന്നോ നമുക്ക് എന്ത് വേണേലും വിളിക്കാം. അതിന് അതിൻ്റെതായ വ്യക്തമായ ധാരണകളുണ്ട്. നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന എന്തിനേയും കൃത്യമായിട്ട് വകതിരിവോടുകൂടി വിവേകത്തോടുകൂടി സ്വീകരിക്കാനോ പുറന്തള്ളാനോ ഉള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് ജീവശക്തി. അപ്പൊ ജീവശക്തി ശരീരത്തോട് പറയും, ഈ ഭക്ഷണം ദഹിച്ച് ദഹനത്തിന് ശേഷമുള്ള ആഗിരണം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിന് അത് ദോഷം വരുത്തും എന്ന് കരുതി ശരീരം അതിനെ ബോധപൂർവ്വം പുറന്തള്ളുന്ന സൽപ്രവൃത്തിയാണ് വയറിളക്കം. അപ്പൊ വയറിളക്കം വരുമ്പോൾ വയറിനെ ഇളകാൻ അനുവദിക്കുക. പോട്ടെ, നന്നായിട്ട് വെള്ളം കുടിച്ച് അത് മൊത്തം പോട്ടെ.
കംപ്ലീറ്റ് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം പഴങ്ങളുടെ ജ്യൂസ് കഴിക്കാം. പക്ഷേ ബോഡിയിൽ ഒരിക്കലും ഡീഹൈഡ്രേഷൻ വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. നമ്മൾ കഴിക്കുന്ന വയറിളക്കത്തിന് നമ്മൾ വയറിളക്കത്തെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്ന ഒരു മരുന്നായിരിക്കും നമുക്ക് ആയുഷ്കാലം സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ അല്ല, ഏറ്റവും കൂടുതൽ ചൊറിയാണ്. ഏറ്റവും കൂടുതൽ 10-ൽ 4 പേർക്ക് ചൊറിച്ചിലുണ്ട്. ചൊറിയുണ്ട്, സൊറിയാസിസ് ഉണ്ട്, എക്സിമയുണ്ട്. പക്ഷേ അത് പുറമേ ഉള്ളവരെ അറിയില്ല, കാരണം എല്ലാവരും അത് മൂടി വെക്കും. ഒരു ഡോക്ടറുടെ അടുത്ത് മാത്രം അത് പുറത്തു പറയും. ഓക്കെ, അപ്പൊ ഇത് വരാനുള്ള ഒരു കാരണം ഇതാണ്. അപ്പൊ ഉച്ഛ്വാസവായു, വിയർപ്പ്, മൂത്രം, മലം. ഇനി ആർത്തവം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, ആർത്തവത്തെ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ അത് വളരെ ഭീകരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കറിയാം കുട്ടികളില്ലാത്ത ദമ്പതികൾ എന്ന ലേബലിൽ വരുന്ന പല കേസുകളിലും അവർ പറഞ്ഞിട്ടുണ്ട് ആർത്തവം പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടി 2, 3, 4 തവണ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു കല്യാണം വരുന്നു, അല്ലെങ്കിൽ സ്വന്തം കല്യാണം വരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻ വരുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ കല്യാണം വരുന്നു, അല്ലെങ്കിൽ ഒരു ടൂറ് പോകുന്നു, അപ്പോഴൊക്കെ ആർത്തവത്തെ പോസ്റ്റ്പോൺ ചെയ്യും. നമ്മുടെ ശരീരത്തിൽ ഒരു പ്രവർത്തനത്തെയും നീട്ടിവെക്കാനുള്ള ഒരു സംവിധാനവും നമ്മുടെ ശരീരത്തിനില്ല. ഓക്കെ, ശരീരത്തിന്റെ നിയമത്തിൽ ഇതൊന്നും അപ്ലിക്കബിൾ അല്ല. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന അനീതിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരീരത്തിന് 5 ശുദ്ധീകരണ പ്രവർത്തനങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് തടസ്സപ്പെട്ടാൽ ശരീരം അതിനെ കൃത്രിമമായിട്ട് ശുദ്ധീകരിക്കും. കൃത്രിമമായുള്ള ശുദ്ധീകരണത്തെ നമ്മൾ രോഗമെന്ന് കരുതി അതിന് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അത് മാറാരോഗങ്ങളായിട്ട് മാറും. ജലദോഷത്തിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചോളൂ, ഉറപ്പാണ് ആസ്മ ഗ്യാരണ്ടീഡ് ആണ്. ആസ്മ അത് വരും, ഉറപ്പായിട്ടും വരും. അതിന് മരുന്ന് കഴിച്ചാൽ അത് മാരക രോഗങ്ങളായിട്ട് മാറും. സീരിയസ് ആയിട്ടുള്ള ലങ്സ് ഡിസോർഡർ ആയിട്ട് അത് മാറും. അപ്പോൾ ശരീരത്തിന് സ്വാഭാവികമായ ഒരു ശുദ്ധീകരണ പ്രവർത്തനമുണ്ട്. അത് എവിടെയെങ്കിലും തടസ്സം വരുമ്പോൾ ശരീരം കൃത്രിമമായിട്ട് ശുദ്ധീകരിക്കുന്നു. ആ കൃത്രിമ ശുദ്ധീകരണത്തെ രോഗമെന്ന് കരുതി നമ്മൾ മരുന്ന് കൊടുത്തതിനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് മാറാരോഗങ്ങളായിട്ട് മാറുന്നു. ആ മാറാരോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് കഴിച്ച് മാരക രോഗങ്ങൾ മരണകാരണമായ രോഗങ്ങളായിട്ട് മാറുന്നു. രോഗങ്ങൾക്കും പ്രമോഷൻ ഉണ്ട് അല്ലെ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. മനസ്സിലാക്കിയാൽ ലൈഫിലെ ഹെൽത്ത് എന്നൊരു കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നല്ലത്. എനിക്ക് തോന്നുന്നു ആർസ്യം എന്ന കാറ്റഗറിയിൽ, ആർസ്യം എന്ന ഒരു സിസ്റ്റത്തിൽ വന്ന ഒരുപാട് ആളുകൾ ഇത് മനസ്സിലാക്കി ഒരു പരിധി വരെ മാറിയിട്ടുണ്ട്. മാറാത്ത ആളുകൾ ഇപ്പോഴും ധാരാളം ഉണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ദ റിയൽ ഹെൽത്തിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു കൺസെപ്റ്റ് എപ്പോൾ ക്ലിയർ ആകുന്നു അന്ന് നമ്മുടെ ലൈഫ് വളരെ കംഫർട്ടബിളും. അന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഹൗ ഈസ് ലൈഫ്, ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, ലൈഫ് ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ സാധിക്കും. കാരണം രോഗം എന്താണെന്ന് മനസ്സിലായി, രോഗത്തിന്റെ കാരണം മനസ്സിലായി, രോഗം എങ്ങനെ വന്നു എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഒരു പേഷ്യന്റിനെ കാണാൻ വന്നു. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്നതാണ്. സംഗതി ക്യാൻസർ ആണ്, അതിന്റെ പ്രൈമറി സ്റ്റേജ് ആയിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം വളരെ ഹെൽത്തിയാണ്, നല്ല ഭക്ഷണ ക്രമീകരണം, എല്ലാം നല്ലത്. ഒറ്റ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നി. എന്നെ ഞാൻ ചോദിച്ചു കോള ഇഷ്ടമാണോ ചോദിച്ചു. എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. എന്നോട് എങ്ങനെ തിരിച്ച് ചോദിച്ചു എങ്ങനെ മനസ്സിലായില്ല. ഒരു ദിവസം ചുരുങ്ങിയത് 200 മില്ലി കോള കഴിക്കാത്ത ഒരു ദിവസം അദ്ദേഹം ഗൾഫിൽ ഉണ്ടായിട്ടില്ല, ബ്ലഡ് ക്യാൻസർ. സോ കോള എന്ന് പറയുന്നതുകൊണ്ട് വേറൊന്നും കരുതണ്ട. കോള മാത്രമല്ല, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നമ്മുടെ സത്യത്തിൽ കോള കഴിക്കുമ്പോൾ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അത് കൃത്രിമമായിട്ട് നിറങ്ങളുണ്ട്, പ്ലസ് പഞ്ചസാര, ധാരാളം പഞ്ചസാര. പക്ഷെ ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയുള്ള സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ കോള മാത്രമല്ല, കോള പെപ്സിയോ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്, എന്തിനധികം സോഡ ധാരാളം കഴിക്കുന്ന ആളുകളുണ്ട്. സോഡ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് വരിക ചെയ്യുന്നത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സോഡ കഴിക്കുമ്പോൾ ഭയങ്കര ഉന്മേഷമാണ്, കോള കഴിക്കുമ്പോഴും ഭയങ്കര ഉന്മേഷം. എല്ലാവർക്കും ഉന്മേഷം തോന്നുന്നത്, എന്തുകൊണ്ട് ഉന്മേഷം തോന്നുന്നത്? നമ്മുടെ ബോഡിക്ക് ഒരിക്കലും വേണ്ടാത്ത സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ശരീരത്തിലെ 110 ട്രില്യൺ കോശങ്ങളിൽ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യാണ് നമ്മുടെ ശരീരത്തിലെ ജീവശക്തി. പറയാണ്, ഒരു വില്ലൻ വന്നിട്ടുണ്ട്, എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക, ജാഗരൂകരായിട്ട് നിൽക്കാൻ പറയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ശരീരത്തിന് നല്ലൊരു ഉഷാറ് തോന്നും. ഉഷാറ് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോളയും കൂടി വാങ്ങി കഴിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡിക്ക് വേണ്ടത് ഓക്സിജൻ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളെയും ആർട്ടിഫിഷ്യലി ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. പക്ഷെ സത്യത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ കോള കഴിച്ചിട്ട് ഇത് ഏകദേശം 6-ാമത്തെ പേഷ്യന്റ് ആണ്, ഗൾഫിൽ നിന്ന് വന്നതാണ്. കോള മാത്രം കഴിച്ച് ക്യാൻസർ വന്ന ആളുകൾ. അപ്പോൾ ക്യാൻസർ എന്ന രോഗം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ. ഇപ്പൊ ഒരു ജലദോഷം, പനി, വയറിളക്കം എന്ന് പറയുന്ന അതേ ലാഘവത്വത്തിൽ ആളുകൾ ക്യാൻസറിനെ കുറിച്ച് പറയുന്നു. 21 പേഷ്യൻസ് ഇന്നലെ എൻ്റെ അടുത്ത് വന്നതിൽ 5 പേര് ക്യാൻസർ പേഷ്യന്റ്. അതിൽ 3 പേര് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, അതിൽ 2 പേർക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത കേസാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇത്രമാത്രം ആളുകൾ വരുന്നു? നമ്മുടെ ഭക്ഷണരീതി ഒരുപാട് മാറിയിരിക്കുന്നു. കൃത്രിമ നിറങ്ങളുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ നമ്മൾ കഴിക്കൂ എന്നുള്ളൊരു ശീലമുണ്ട് അല്ലേ.
പണ്ടൊക്കെ ഒരു കല്യാണത്തിന് പോയി നമ്മൾ പാലട കഴിക്കാറുണ്ട്. പാലട കഴിച്ചാൽ വളരെ പെട്ടെന്ന് പട്ടടയിലേക്ക് പോകുന്ന ഒരു ചൊല്ലുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു പാലട, 2 ഗ്ലാസ് പാലട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 8 8 16 സ്പൂൺ പഞ്ചസാര ആയാലും വരുന്നത്. അപ്പൊ വളരെ പെട്ടെന്ന് പട്ടടയിലേക്ക് എടുത്തു വെക്കാം. പട്ടട എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത, അത്രേ അർത്ഥമുള്ളൂ. എല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോ ഈ പാലടയിൽ നിറം കിട്ടാൻ വേണ്ടി ചില കെമിക്കലുകൾ ചേർക്കുന്നുണ്ട്. എനിക്ക് വളരെ പരിചയമുള്ള ഒരു കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ഒരാൾ പറഞ്ഞതാണ്, ഞങ്ങൾ സാധാരണ പ്ലെയിൻ പാലട കൊടുത്തപ്പോൾ ആളുകൾക്ക് ഇഷ്ടമല്ല, അവർക്ക് ഇത്തിരി കളർ വേണം. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങൾ കുറച്ച് കളർ ചേർത്ത് കൊടുക്കും. എപ്പോഴും ഓർത്തിരിക്കുക, എവരി ആർട്ടിഫിഷ്യൽ കളർ പ്രോസസ് ക്യാൻസർ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് കൃത്രിമ നിറങ്ങൾ മുഴുവൻ. അപ്പോ രോഗങ്ങളൊന്നും ഓടിക്കേറി വരില്ല. ഏതൊരു രോഗം വരുന്നതിന് പുറകിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളത്, എന്തുകൊണ്ട് ഈ രോഗം വന്നു, അതിന്റെ കാരണം അവര് വിയർക്കുന്നവരാണോ, അവര് ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ വിശക്കാതെ അവര് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവർക്ക് നല്ല വിശപ്പുണ്ടോ, അവർക്ക് നല്ല ഉറക്കമുണ്ടോ, അവര് ശരീരത്തിന് ചൂടാണോ തണുപ്പാണോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ച് അവർക്ക് എങ്ങനെ രോഗം വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പതുക്കെ പതുക്കെ അതിന്റെ കാരണങ്ങളെ കണ്ടെത്തി അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. ഇതാണ് ശരിക്കുള്ള ചികിത്സ. അപ്പോ നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് തന്നെയാണ് അല്ലെ. ഒരു പനി വരുന്ന സമയത്ത് ശരീരത്തിന് ആകെക്കൂടി ഒരു ടയർനെസ് ഉണ്ടായിരിക്കും, ക്ഷീണം ഉണ്ടായിരിക്കും, തൊണ്ടയിൽ കയ്പുണ്ടായിരിക്കും. ശരീരം പറയാണ് യു ടേക്ക് റെസ്റ്റ്. നമുക്ക് ഈ ശരീരത്തിന്റെ ലാംഗ്വേജ് പലപ്പോഴും മനസ്സിലാവാറില്ല. അതുപോലെ തന്നെ പല അമ്മമാരുണ്ട്, കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കും, പറയും പിള്ളേരൊന്നും കഴിക്കില്ല, ഞാൻ ഒക്കെ തിരുത്തി വായിലിങ്ങനെ ഉരുളയൊക്കെ കുത്തി തിരികെ കയറ്റി കൊടുക്കുന്ന, വിശക്കാതെ കഴിക്കുന്ന ഒരു പറ്റു ഭക്ഷണമായിരിക്കും നിങ്ങൾക്ക് ഒരു മാറാരോഗമായിട്ട് മാറുന്നത്. എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് പറയുകയാണ് അമ്മ വിശപ്പില്ലെങ്കിൽ ഓക്കെ ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറയാം, പക്ഷേ വെള്ളം കുടിക്കാൻ പറയണം. ഒരിക്കലും അവരുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവരുത്. ഇനി തീരെ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തണം. സാധാരണ നല്ല വിശപ്പുണ്ടാക്കാൻ നമ്മുടെ സഞ്ജീവനി പ്രാസ് അവലേ വളരെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അബാലവൃദ്ധം ജനങ്ങൾക്കും ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് കൊടുക്കാം. ഇതൊരു മരുന്നൊന്നല്ല, ജനറലായിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വിശപ്പ് തീരെ കുറവുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് സഞ്ജീവനി പ്രാശവലേ കൊടുക്കാം. അത് പതുക്കെ പതുക്കെ അവർക്ക് അവരുടെ ആ വിശപ്പ് വർദ്ധിക്കും. ആ വിശപ്പ് കൂട്ടാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് നമ്മുടെ ഉദർസഫ. ഉദർസഫ ശരിക്കും വിശപ്പ് കൂട്ടും. അതുപോലെ ഹിങ് പേടയുണ്ട്, അതിൽ മെയിൻലി കായമാണ് അതിന്റെ മെയിൻ കണ്ടന്റ്. അതും ശരിക്കും നല്ല വിശപ്പ് ഉണ്ടാക്കാൻ സഹായിക്കും. ധാരാളം ആളുകൾ പറയാണ്ട് എന്ത് കഴിച്ചാലും നെഞ്ചരിച്ചിലാണ്, നെഞ്ചരിച്ചിലിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ അഗ്നിസന്ദീപൻ ചോറിന്. അഗ്നിസന്ദീപൻ ചോറിന് 1 സ്പൂൺ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് കുറച്ച് സമയം മുൻപ് കഴിച്ചോളൂ. വണ്ടർഫുൾ ആയല്ലോ, ഒരാഴ്ച കൊണ്ടൊക്കെ നെഞ്ചരിച്ചിൽ മാറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം നമുക്ക് അലവേര ജ്യൂസ് കൊടുക്കാം. നമുക്ക് ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. പച്ച നിറമുള്ള എല്ലാറ്റിലും ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് അത് ആന്റി ക്യാൻസറസ് കൂടിയാണ്, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത് കൂടിയാണ്. അപ്പോ നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ആർസ്യമിലേക്ക് വരാം. ഒരുപക്ഷെ ഈ ഗ്രൂപ്പിൽ പുതിയ ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇത് ശരിക്കും മനസ്സിലാക്കുക. കാരണം നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഈ രോഗം വന്ന് ചികിത്സിക്കാം, അല്ലെങ്കിൽ രോഗം വരാതെ നോക്കാം. ആരോഗ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ട് വിയർക്കണം. വിയർക്കാത്ത ശരീരത്തിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിഡ്നി പേഷ്യൻസ് ഉണ്ട്. അതിന്റെ സീരിയസ്നെസ് ആളുകൾക്ക് അറിയില്ല. ഹാർട്ടിന്റെ പ്രോബ്ലമൊക്കെ എനിക്ക് തോന്നുന്നത് ഹാർട്ടിന്റെ പ്രോബ്ലമൊക്കെ മാറ്റം വളരെ ഈസിയാണ്, പക്ഷെ കിഡ്നി അത്ര ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പരിധി വിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈവൻ ലിവർ പ്രോബ്ലം വരെ നമുക്ക് റിക്കവറി ചെയ്തെടുക്കാം, പക്ഷെ കിഡ്നി അത്ര ഈസി ആയിട്ട് കിട്ടുന്നതല്ല. അപ്പൊ നന്നായിട്ട് വിയർക്കുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുക. ഭക്ഷണം എത്ര കഴിക്കണം എന്നതിനെ കുറിച്ച് എപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷനാണ്. ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുക. നമ്മുടെ ആമാശയത്തിന്റെ സൈസ് ഇത്രയാണ് ആമാശയത്തിന്റെ സൈസ്, നമ്മുടെ 2 കൈ കൂടി ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് അത്രേ. അതിന്റെ പകുതി മാത്രം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു കുമ്പാരം കണക്ക് ചോറോ കറികളോ അല്ലെങ്കിൽ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ കഴിക്കും അല്ലേ. അത്രയൊന്നും ആവശ്യമില്ല. ഭക്ഷണം കുറച്ച് കഴിക്കുന്നതാണ് നല്ലത്. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന റെയിൽവേയുടെ ഒരു മുദ്രാവാക്യമുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന് എപ്പോഴും കുറച്ച് കൊടുക്കുക. ദ്വൈഭാഗോ പൂരേ ധനം, അതായത് ആമാശയത്തിന്റെ 1/4 പകുതി ഭാഗം മാത്രം അന്നം കൊണ്ട് നിറയ്ക്കുക. ദ്വൈഭാഗം പൂരേ ധനം തോയേനേവം പ്രപൂരേ മാരുദസ്യ പ്രചാരാർത്ഥം ചതുർത്ഥം അവശേഷയത് എന്നാണ് ആയുർവേദം പറയുന്നത്. കാറ്റ് കടക്കാൻ വേണ്ടി 1/4 മാറ്റിവെക്കുക. ദഹനരസങ്ങൾക്ക് വേണ്ടി 1/4 മാറ്റിവെക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാരണവശാലും ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 1/2 മണിക്കൂർ മുൻപ്, 1/2 മണിക്കൂർ ശേഷം. എന്നാൽ ഭക്ഷണത്തോടൊപ്പമുള്ള രസം നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ മോരും വെള്ളം കഴിക്കാം, നോ പ്രോബ്ലം. പക്ഷേ വെള്ളം കുടിക്കരുത് അതിൻ്റെ കൂടെ. നമ്മൾ എന്താ ചെയ്യുക, സാധാരണ ഒരു സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇടത്തെ കയ്യിൽ ഗ്ലാസ്, വലത്തെ കയ്യിൽ ചോറുള്ള ചോറ് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ചോറ് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഈ ചോറ് ഒരിക്കലും ദഹിക്കില്ല. ദഹനം നടക്കേണ്ടത് 50% വായിലാണ്, 5% പോലും നടക്കില്ല. നമ്മൾ എന്താ സാധാരണ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ആക്രാന്തത്തോടു കൂടി വായിലിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറക്കും അല്ലെ. പശുക്കള് പുല്ല് തിന്നുന്ന കണ്ടിട്ടില്ലേ,
ഒരു പശുവിനെ ഒരു മലഞ്ചെരിവിൽ അല്ലെങ്കിൽ പുൽപ്പാട പുല്ലുള്ള സ്ഥലത്ത് കൊണ്ടുകെട്ടിയ പശു ആക്രാന്തം പിടിച്ചുള്ള പുല്ലു മുഴുവൻ ഒറ്റ അടിക്ക് വെട്ടി വിഴുങ്ങും. പക്ഷെ പശുവിന്റെ വയറിന്റെ ഉള്ളിൽ നാല് അറകളുണ്ട് ആമാശയത്തിന്. ആ ഉള്ളിൽ ചെന്ന പുല്ല് പിന്നെ പതുക്കെ പതുക്കെ പുറത്തേക്ക് ഒരു ഉരുള പോലെ വരും, വീണ്ടും അത് വായിലിട്ട് ചവച്ചരച്ച് വീണ്ടും രണ്ടാമത്തെ അറയിലേക്ക് തള്ളും. മനുഷ്യന് അങ്ങനെ പ്രത്യേകിച്ച് അറകളൊന്നുമില്ല, ഒറ്റ തവണ പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. ആരെങ്കിലും ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പ് അവരുടെ വായിൽ പല്ലുണ്ടായിട്ടും പല്ലിന് പർപ്പസ് ഇല്ലാത്ത പല്ലാണ്. അതായത് പല്ല് വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള പല്ല, ചവച്ചരയ്ക്കാനുള്ള പല്ലല്ലാണ്. കാരണം 50% ദഹനം വായിൽ നടക്കണം, 5% പോലും നടക്കില്ല. അപ്പോൾ ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ഭക്ഷണം എങ്ങനെ കഴിക്കണം, വളരെ സാവധാനം കഴിക്കണം. കുട്ടികളൊക്കെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛനും അമ്മയും കുട്ടികളെ നിർബന്ധിച്ച് പെട്ടെന്ന് കഴിക്കുക, പെട്ടെന്ന് കഴിക്കുക. ഹറീഡ് മീൽ, പെട്ടെന്ന് കഴിക്കുന്ന ഭക്ഷണം വളരെ പെട്ടെന്ന് നമ്മളെ ഗ്രേവിയാർഡിലേക്ക് കൊണ്ടുവന്നത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. ഓക്കെ, വളരെ സ്ലോലി ഭക്ഷണം കഴിക്കുക. കുട്ടികൾ നാച്ചുറൽ ആയിട്ടുള്ള ശീലത്തിലാണ് വളരുന്നത്, അവരെ തെറ്റായ രീതികൾ നമ്മളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഭക്ഷണം വളരെ പതുക്കെ കഴിക്കുക, വളരെ പതുക്കെ ചവച്ചരച്ച് എൻജോയ് ചെയ്ത് കഴിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുക. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ കണ്ണും കൈയും നാക്കും തലച്ചോറും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ആ കഴിക്കുന്ന ഭക്ഷണം തൊട്ട് വന്ദിച്ച് അതിന്റെ ഗന്ധം ആസ്വദിച്ച് വളരെ സ്ലോലി കഴിക്കണം. പക്ഷെ ഏറ്റവും കൂടുതൽ വീട്ടിലെ ചർച്ചകളും പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നത് ഡൈനിങ് ടേബിളിലാണ്. സോ നെവർ ഡു ഇറ്റ്. വളരെ ശാന്തമായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഭക്ഷണം കഴിക്കുക. അങ്ങനെ കഴിച്ച ഭക്ഷണം മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുള്ളൂ അല്ലെ. ടെൻഷനുള്ള സമയത്ത് ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. പല ആളുകളും പറയാറുണ്ട്, എനിക്ക് ടെൻഷൻ വന്നാൽ ഞാൻ ഇരുന്ന് കഴിക്കാൻ ഞാൻ തടിച്ചു പോകുന്നു. ടെൻഷൻ ഉള്ള സമയത്ത് കഴിക്കുന്ന ഭക്ഷണം സന്തോഷം, ഭയങ്കര സന്തോഷമുള്ളപ്പോൾ, ഭയങ്കര ദുഃഖമുള്ളപ്പോൾ, വിഷാദമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കരുത്, ഒഴിവാക്കുക നല്ലത്. അതൊക്കെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കും. നോർമൽ ലെവലിൽ മാത്രം ഭക്ഷണം കഴിക്കുക. ബട്ട് ഓൾവേസ് യു ഷുഡ് ഹൈഡ്രേറ്റ് യുവർ ബോഡി വിത്ത് വാട്ടർ. അപ്പൊ വെള്ളം, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ഭക്ഷണം മൂന്ന് തരത്തിലുണ്ട്. സാത്വികമായ ഭക്ഷണമുണ്ട്, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഭക്ഷണം. പച്ചയായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുളപ്പിച്ച ധാന്യങ്ങളും കരിക്കും തവിടും ഇതൊക്കെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പൊ ശുദ്ധീകരിക്കുന്ന ഭക്ഷണം എത്ര കൂടുതൽ കഴിക്കുന്നോ അത്രയും നല്ലത്. അത് അത്തരം ആളുകൾക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല. രണ്ടാമത്തെ ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ഭക്ഷണം. ഊർജ്ജം നൽകുന്ന ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് ആണ് ബേസിക്കലി ഊർജ്ജം നൽകുന്നത്. കാർബോഹൈഡ്രേറ്റ് കൺവെർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആവും, ഗ്ലൂക്കോസ് ഫർദർ ഊർജ്ജമായിട്ട് അത് കൺവെർട്ട് ആവും. അപ്പോൾ ഊർജ്ജം നൽകുന്ന ഭക്ഷണം, ചോറ്, ചപ്പാത്തി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ ഊർജ്ജം കിട്ടണം. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഫുഡ് ഉണ്ട്, നമ്മുടെ ശരീരത്തെ മലിനീകരിക്കുന്ന ഭക്ഷണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചസാര. അതങ്ങ് ഒഴിവാക്കുക. ഒഴിവാക്കുക എന്ന് പറയാം, ഞാൻ കുറയ്ക്കാൻ പറയാറില്ല, ഒഴിവാക്കുക. കാരണം 80% നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ മാറ്റാൻ പഞ്ചസാര ഒഴിവാക്കിയാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. ഇല്ലതിമാനത്തിന്റെ ആൾമോസ്റ്റ് എല്ലാ കാരണക്കാരനും പഞ്ചസാരയാണ്. കുട്ടികളില്ലാത്ത ദമ്പതികൾ നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പഞ്ചസാരയാണ്. നമ്മുടെ നാട്ടിലെ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളിൽ നല്ലൊരു ശതമാനം ഉണ്ടാക്കുന്നത് പഞ്ചസാരയാണ്. പാർക്കിൻസൺസ് എന്ന രോഗത്തിന്റെ അടിസ്ഥാന കാരണം പഞ്ചസാരയാണ്. ഇന്നൊരു പേഷ്യന്റ് എന്നെ കാണാൻ വന്നു കുന്നംകുളത്ത്. കൈന് വേറെ കൈ ഭയങ്കര വേറെ. ഞാൻ ചോദിച്ചു, മധുരം ഇഷ്ടമാണോ? എങ്ങനെ മനസ്സിലായി? മധുരം ചോറിൽ വരെ പഞ്ചസാര ഇട്ട് കഴിക്കുന്നു പറഞ്ഞു. ആലോചിച്ച് നോക്കുക, യു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. പകരം അത്യാവശ്യം ശർക്കര ഉപയോഗിക്കാം, കരിപ്പെട്ടി ഉപയോഗിക്കാം, പനഞ്ചക്കര ഉപയോഗിക്കാം, പനങ്കൽക്കണ്ട ഉപയോഗിക്കാം. ഇന്നലെ തൃശ്ശൂരെ ഒരു അമ്മയും കുട്ടിയും കൂടി വന്നു. കുട്ടിക്ക് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ കുട്ടിയെ അവിടെ ഒരു സെക്കൻഡ് അടക്കി ഒതുക്കിയിരിക്കാൻ നിർത്താൻ പറ്റാത്ത അത്രയും ബഹളം വെച്ച് ഓടി നടക്കുകയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ചെറുപ്പക്കാരി 34 വയസ്സ്, മധുരം ഭയങ്കര ഇഷ്ടമല്ലേ? ഓ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കാര്യത്തിനും മധുരം മതി, വേറെ ഒന്നും വേണ്ട. ഇനി ചോറും കഞ്ഞി ഇല്ലെങ്കിലും കുഴപ്പമില്ല, മധുരം മാത്രം മതി. അപ്പൊ ഗർഭിണിയായ അമ്മ കഴിക്കുന്ന മധുരം, അമിതമായിട്ടുള്ള മധുരം, നോക്കൂ, വല്ലപ്പോഴും കുറച്ച് കഴിക്കുന്നതൊന്നും പ്രശ്നം വരില്ല. അത് തീർച്ചയായിട്ടും കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കും. ഗ്യാരണ്ടീഡ് ഗ്യാരണ്ടീഡ് ഗ്യാരണ്ടീഡ്. ഇതൊരു മെഡിക്കൽ സയൻസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പോ ഇതിനൊക്കെ ചിലപ്പോ എല്ലാവരും അത് യോജിച്ചു എന്ന് വരില്ല. കാരണങ്ങൾ പലതാണ് അതിന്. കാരണം ഒരേ ഭക്ഷ്യവസ്തു എല്ലാവർക്കും ഒരേ റിസൾട്ട് തരണം എന്നില്ല അല്ലേ. ഒരു കല്യാണ സദ്യക്ക് 100 പേര് സദ്യ ഉണ്ടു, ഒരാൾക്ക് വയറിളകി, മറ്റ് 99 പേർക്ക് ഒരു കുഴപ്പമില്ല. ആ ഭക്ഷണം ആ വ്യക്തിക്ക് മിസ്മാച്ചായി, അത്ര കരുതിയാൽ മതി. അപ്പോ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഭക്ഷണം, ഊർജ്ജം നൽകുന്ന ഭക്ഷണം, മലിനീകരിക്കുന്ന ഭക്ഷണം. മലിനീകരിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചസാര. യു സ്റ്റോപ്പ് ഇറ്റ്. അവിടെ വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. കുട്ടികളില്ലാത്ത ദമ്പതികൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ന്യൂറോ ഡിസോർഡറുകൾ മുഴുവൻ ഉണ്ടാക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു കാരണക്കാരനാണ്. പ്രത്യേകിച്ച് സ്പേം കൗണ്ട് കുറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് അത് വഹിക്കുന്നുണ്ട്. പഞ്ചസാര, മൈദ, നമുക്കറിയാം, പശ,
പണ്ട് കാലത്ത് സിനിമാ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പശ ഇന്ന് പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മുടെ തീന്മേശകളിൽ നിരന്നു. പക്ഷെ മൈദ ഏത് രൂപത്തിൽ വന്നാലും അതിന്റെ അടിസ്ഥാന സ്വഭാവം കാണിക്കും, അത് അതിന്റെ പശ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കുക. ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻസ് നമ്മുടെ നാട്ടിൽ വരാനുള്ള ഒരു കാരണം മൈദയുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. എന്റെ സയൻസിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അപ്പൊ പഞ്ചസാര, മൈദ, ദെൻ പാല്, പാലിന്റെ ഉപയോഗം എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലത്. രോഗാവസ്ഥയിൽ ബെറ്റർ ടു അവോയ്ഡ്. ലോകത്തിലെ മറ്റൊരു മൃഗവും വേറൊരു മൃഗത്തിന്റെ പാല് കുടിക്കാറില്ല മനുഷ്യനെ ഒഴികെ. അപ്പൊ രോഗാവസ്ഥയിൽ ഒരു കാരണം വെച്ചാലും പാല് ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, പാലിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് മാറി ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, ആൻഡ് യു വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, അഞ്ച് വെളുത്ത വസ്തുക്കളിൽ പഞ്ചസാര, മൈദ, പാല്, ഉപ്പ്. ഉപ്പിന്റെ ഉപയോഗം എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലത്. രോഗാവസ്ഥയിൽ ഉപ്പ് കഴിക്കണ്ട, ഒട്ടും കഴിക്കണ്ട. അപ്പൊ എന്നോട് പലരും ചോദിക്കേണ്ട, ആർസമിൽ ഉപ്പില്ലേ? യെസ്, ആർസമിൽ ഉപ്പുണ്ട്, പക്ഷെ ഉപ്പ് എപ്പോഴും ഉപ്പ് തന്നെയാണ്. ഉപ്പിന്റെ ഉപയോഗം എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലത്. ഒരു ടേസ്റ്റ് മേക്കറാണ്. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉപ്പ് വില്ലനാണ്. ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉപ്പ് വില്ലനാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകൾക്ക് ഉപ്പ് വില്ലനാണ്. മഞ്ഞപ്പിത്തം വന്ന സമയത്ത് വൈദ്യര് നമ്മളോട് പറയും ഉപ്പ് കഴിക്കരുത് എന്ന്. ഉപ്പ് ഒരു ടേസ്റ്റ് മേക്കറാണ്. പ്രത്യേകിച്ച് യൂട്രസ് റിലേറ്റഡ് ആയ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഉപ്പിന്റെ അമിതമായ ഉപയോഗമാണ്. മെമ്മറി സംബന്ധമായ പ്രശ്നങ്ങളെ ബാധിക്കുന്നത്, സീരിയസ് ആയിട്ട് ബാധിക്കുന്നതാണ് ഉപ്പിന്റെ അമിതമായ ഉപയോഗം. സോ ഉപ്പിന്റെ ഉപയോഗം എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലത്. രോഗാവസ്ഥയിൽ ഒരു കാരണവശാലും ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഉപ്പിന് പകരം അത്യാവശ്യം ഇന്ദുപ്പ് ഉപയോഗിക്കാം, അത്യാവശ്യം. ഓക്കെ, അപ്പൊ പഞ്ചസാര, മൈദ, പാല്, ഉപ്പ്, തവിടില്ലാത്ത വെളുത്തരി. തവിടില്ലാത്ത വെളുത്തരി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അത് മാത്രമേ കഴിക്കാറുള്ളൂ ഏതുവരെ ആർസിമ്പിൽ നല്ല നാച്ചുറൽ ആയിട്ട് തവിടുള്ള അരി വന്നതുവരെ. എന്നിട്ട് എല്ലാവരും അത് ഉപയോഗിക്കാറൊന്നുമില്ല. നെല്ല് രണ്ടു തവണ ഉപയോഗിച്ചിട്ടാണ് മലയാളികൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും പുഴുങ്ങിലരി ഉപയോഗിക്കുന്നവരാണ്. നെല്ല് രണ്ടു തവണ പുഴുങ്ങുമ്പോൾ നെല്ലിലെ കംപ്ലീറ്റ് എസൻസും ആ വെള്ളത്തിൽ കൂടെ ഇങ്ങ് പോകും. ആ നെല്ല് മില്ലിൽ കൊണ്ട് കുത്തി കുത്തി വെളുപ്പിച്ചുള്ള തവിട് മുഴുവൻ മില്ലിൽ കളയും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് മൂന്നോ നാലോ തവണ കഴുകി അതിൽ അവശേഷിച്ചിരിക്കുന്ന തവിട് അരിക്കാടി വെള്ളത്തിലൂടെ വേസ്റ്റാക്കി കളയും. ഈ അരിക്കാടി വെള്ളത്തിൽ അരമണിക്കൂർ, ഒരു 10 മിനിറ്റ് കാല് മുക്കി വെച്ചാൽ എത്ര കടുത്തോ പൂറ്റി വേദന 6 ദിവസം കൊണ്ട് മാറും. ആ അരിക്കാടി അരി അടുപ്പത്തൊട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് വാർക്കുന്നതിന് മുമ്പ് ഒരു ആവറേജ് മലയാളി വീട്ടമ്മ അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അതിലെ കംപ്ലീറ്റ് എസൻസ് ഊറ്റിക്കളഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയ മനോഹരമായ ചണ്ടി തിന്നും. ആ ചണ്ടി തിന്നുന്നവരാണ് ഭൂരിപക്ഷം പേരും. അപ്പോ നമ്മൾ വീട്ടിൽ പണ്ട് കഷായം ഉണ്ടാക്കാറുണ്ട്. കഷായം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചണ്ടിയല്ല തിന്നെ വെള്ളമാണ് കുടിക്കുക, കാരണം അതിന്റെ സത്ത് വെള്ളത്തിലാണ്. അപ്പൊ കഷായത്തിന്റെ സത്ത് വെള്ളത്തിലാണെങ്കിൽ നെല്ലിന്റെ സത്ത്, അരിയുടെ സത്ത് എന്തിലാ വരേണ്ടത്? കഞ്ഞിവെള്ളത്തിൽ. അപ്പൊ സത്തില്ലാത്തതാണ് നമ്മൾ കഴിക്കുന്നത്. ഈ സത്തില്ലാത്തത് നമ്മൾ എന്ത് കഴിച്ചു തുടങ്ങി അന്ന് തുടങ്ങി നമുക്ക് ഒരുപാട് ജീവിത ശരീര രോഗങ്ങൾ അതിനെ മുഴുവൻ പ്രതിരോധിക്കാൻ, ഒഴിവാക്കാൻ, ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് തവിടുള്ള ഭക്ഷണം. അപ്പൊ കഞ്ഞി കുടിക്കാം, തവിട് തെള്ളിയെടുത്ത് തവിട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തവിടുള്ള തവിട് നിറക്കുന്ന എണ്ണ ഉപയോഗിക്കാം. നമുക്ക് ആർസിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് ഇൻ ആർസിം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദ ഹെൽത്ത് ഗാർഡ് ഓയിൽ. പേര് സൂചിപ്പിക്കുന്ന പോലെ ആരോഗ്യ സംരക്ഷക എണ്ണ. 34 അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന, ഉള്ളവർക്ക് രോഗാവസ്ഥയെ മാറ്റാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ പ്രൊഡക്റ്റ്. ഏകദേശം 10 കിലോ തവിട്, അത് ഡിപ്പെൻഡ് ചെയ്യപ്പോണ്ട തവിടാണ്, ചിലപ്പോൾ 8 മുതൽ 10 കിലോ, ചിലപ്പോൾ 10 മുതൽ 12 കിലോ തവിട് ന്യൂമാറ്റിക് കംപ്രഷനിലൂടെ, കോൾഡ് കംപ്രഷനിലൂടെ പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന ഈ എണ്ണ ഏകദേശം നമുക്ക് 4 തരത്തിൽ ഉപയോഗിക്കാം. ഇത് തലയിൽ തേക്കാം, മേലെ തേച്ച് കുളിക്കാം, പാചക എണ്ണയായിട്ട് ഉപയോഗിക്കാം, ഡെയിലി 1 സ്പൂണ് കഴിക്കും ചെയ്യാം. ഇത് തലയിൽ തേച്ചാൽ വൈറ്റമിൻ ഇ ധാരാളം ഉള്ളത് കൊണ്ട് മുടികൊഴിച്ചിൽ, താരൻ, അകാലം, നര അതിനെയൊക്കെ മാറ്റാൻ നല്ലതാണ്. മേലെ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, സൊറിയാസിസ്, എക്സിമ, മുരി, മുളി, വെള്ളപ്പാണ്ട് അതിനൊക്കെ വളരെ ഫലപ്രദമാണ്. ഇത് പാചക എണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം ഇത് ഉപയോഗിക്കുമ്പോൾ ഏകദേശം 700 മില്ലി മതി, കാരണം എണ്ണ പുകഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്. ഇത് നമുക്ക് ഡെയിലി 1 സ്പൂണ് കഴിക്കാം, 10 മുതൽ 15 ml ഡെയിലി കഴിക്കാം. ഇത് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വലിയ തേയ്മാനവും ഹാർട്ട് ബ്ലോക്കും സ്ട്രോക്കും ക്യാൻസറും പാർക്കിൻസൺസും അൽഷിമേഴ്സും അങ്ങനെ കുറേ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നല്ലതാണ്. അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 50 വർഷം മുൻപ് നമ്മുടെ നാട്ടിലെ സർവ്വ വീടുകളിലും ഒരു നേരത്തെ ഭക്ഷണം കഞ്ഞിയായിരുന്നു, തവിടുള്ള ഭക്ഷണമായിരുന്നു. 50 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ എത്ര പേര് കുഴഞ്ഞു വീണിട്ടുണ്ട്, എത്ര പേര് ക്യാൻസർ വന്ന് മരിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്നിതൊക്കെ വരുന്നു? തവിടിൽ നിന്ന് തവിടില്ലായ്മയിലേക്ക് നമ്മൾ നീങ്ങി അല്ലേ? അപ്പോ അതുകൊണ്ട് ആ ഒരു പോരായ്മയെ പരിഹരിക്കാൻ നമുക്ക് എണ്ണ ഉപയോഗിക്കാം. നമുക്ക് പരിചയമുള്ള സർവ്വ ആളുകളിലേക്കും ഈ സുന്ദരമായ ആശയത്തെ എത്തിക്കുക.
അരിയുടെ തവിടുന്ന എടുക്കുന്നതാണ് ഫിസിക്കലി റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയില്. 34 അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ്, ഒരു ഫുഡ് സപ്ലിമെന്റ് പോലും അല്ല, നല്ലൊരു ഫുഡാണ്, നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത്. അപ്പോൾ ആർസ്യം എന്ന പ്രസ്ഥാനത്തിൽ വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ കിട്ടും. ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും നമ്മുടെ ചെലവ് ചുരുങ്ങും. രണ്ടു തരത്തിലെ ചെലവേ ഉള്ളൂ. സർക്കാർ പറയുന്ന കണക്ക്, 2018 കണക്ക്, ഒരു ആവറേജ് മലയാളി കുടുംബം ഒരു മാസം 2600 രൂപ മരുന്നിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന്. കഴിഞ്ഞ 16.5 വർഷമായിട്ട് ഒരു ഡോക്ടറെയും കാണാതെ, ഒരു ആശുപത്രിയിലും പോകാതെ, ഒരു മെഡിക്കൽ ഷോപ്പിലും സന്ദർശിക്കാത്ത ഒരു കുടുംബത്തിന്റെ തലവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സേവ് ചെയ്ത എമൗണ്ട് ഞാൻ ഏകദേശം കണക്കുകൂട്ടിയപ്പോൾ 5 ലക്ഷം രൂപ. ആലോചിച്ച് നോക്ക്, 5 ലക്ഷം രൂപ ഒരു സാധാരണക്കാരൻ ഒരു പുരുഷായുസിന് മുഴുവൻ വർക്ക് ചെയ്താൽ പോലും അത്രയും പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ എനിക്കത് സേവ് ചെയ്യാൻ പറ്റി. ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്നു, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ആരോഗ്യം കിട്ടുന്നു. ആ ആശയത്തെ ആളുകൾക്ക് പങ്കുവെക്കുമ്പോൾ അവർക്കും ആരോഗ്യം കിട്ടുന്നു, അവർക്കും വരുമാനം കിട്ടുന്നു, നമുക്ക് കിട്ടുന്ന വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സംവിധാനം RCM, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഏകദേശം 15 വർഷം 6 മാസം 15.5 വർഷമായി വന്ന അന്ന് മുതൽ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും പഠിക്കുന്നു, ഇപ്പോഴും പഠിക്കുന്നു, എപ്പോഴും പഠിക്കുന്നു. എത്ര പഠിച്ചിട്ടും തീരാത്ത ഒരു പാരാവാരം പോലെ ഇത് എന്റെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കണം. എന്നെ എന്നും അത്ഭുതപ്പെടുത്തുന്നതാണ് RCM എന്നൊരു കൺസെപ്റ്റ്. ഇത് ഇത്രമാത്രം അത്ഭുതപ്പെട്ട വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ലൈഫിൽ ഒരു മനുഷ്യന് വേണ്ട സർവ്വകാര്യങ്ങൾ ഒരുമിച്ച് ഒരേ കുടക്കീഴിൽ ഒരേ സംവിധാനത്തിലൂടെ കിട്ടാൻ വേറെ ഒരു സിസ്റ്റം ഇന്ന് ലോകത്തില്ല. ഇന്ത്യയിലത്തെ കാര്യം വിട്ടോളൂ, ലോകത്തില്ല. എന്ത് വേണമെങ്കിലും അതിവിടെ കിട്ടും. അപ്പൊ അതെല്ലാം ഒരുമിച്ച് തരാൻ പറ്റുന്ന ഈ സംവിധാനത്തിൽ നമ്മൾ ഓരോരുത്തരും വരിക, ഇതിനെ ശരിക്കും മനസ്സിലാക്കുക, ഓരോ ഉൽപ്പന്നങ്ങളെയും ഗുണമേന്മ പഠിക്കുക, ഉൾക്കൊള്ളുക, ആളുകളിലേക്ക് എത്തിക്കുക, തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. ഞാൻ ഒന്നിന്റെ ചെറിയ പ്രൊഡക്റ്റിൽ കൂടി പറഞ്ഞിട്ട് നിങ്ങളെ കുറച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യാം. നമ്മുടെ നാട്ടിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പനിയുടെ കാര്യത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ ന്യൂട്രിചാർട്ട് കിഡ്സ് ഉണ്ട്, ഇത് കളിക്ക് 2-3 നേരം കഴിച്ചുള്ളൂ, വേറെ ഒരു ഭക്ഷണവും കഴിക്കണ്ട. ഇതിന്റെ കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. സോ പ്ലീസ് ഒന്ന് ഞാൻ റിമൈൻഡ് ചെയ്യാണ്, ഇത് ന്യൂട്രിചാർട്ട് കിഡ്സ് കുട്ടികളുടെ സമ്പൂർണമായിട്ടുള്ള ഒരു പോഷകാഹാരമാണ്. ഒരു കുട്ടിക്ക് എന്തൊക്കെ വേണം അത് മുഴുവതിലുണ്ട്. 49 പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ഡയറ്ററി ഫൈബർ ഉണ്ട്, 3 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. അതിന് പുറമെ 10 പച്ചമരുന്നുകൾ കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ആ പച്ചമരുന്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിഴാർനെല്ലി. കിഴാർനെല്ലിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ഞപ്പിത്തം വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അന്വേഷിച്ചു പോകുന്ന ഒന്നാണ് കിഴാർനെല്ലി. അതിൽ കിഴാർനെല്ലി ഉള്ളത് കൊണ്ടുള്ള ഗുണം, ഇത് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടാവും. അപ്പൊ നല്ല വിശപ്പുണ്ടാവാൻ കിഴാർനെല്ലി, നല്ല ബുദ്ധിശക്തി ഉണ്ടാവാൻ ചിറ്റമർദ്ദന്റെ സത്ത്, പനി, ചുമ, ജലദോഷം ഇതിനെ മാറ്റാൻ പനിക്കുറുക്കയുടെ സത്ത്, ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാൻ അയമോദകത്തിന്റെ സത്ത്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ പച്ചമുന്തിരിയുടെ സത്ത് തുടങ്ങി, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാൻ തുളസി തുടങ്ങി 10 പച്ചമരുന്നുകൾ ചേർത്ത ന്യൂട്രിചാർട്ട് കിഡ്സ് ഏകദേശം ഒരു 1.5 വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ നമുക്ക് കൊടുത്തു തുടങ്ങാം. കൊടുത്താൽ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ്, കുട്ടികളുടെ ഹൈറ്റ് കൂടും, അവരുടെ പഠന കാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാവും, അവരുടെ IQ ലെവൽ കൂടും, അവരുടെ പ്രതിരോധ ശേഷി കൂടും, അവർക്ക് ഒരു അസുഖങ്ങളും വരില്ല, അവർ വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ഇത് കൊടുക്കാം. ഒപ്പം നമുക്ക് കുട്ടികൾക്ക് DHA ടെസ്റ്റ് കൂടി കൊടുക്കാം. DHA ടെസ്റ്റ്, ഇഡോക്കോസോ ഹെക്സനോയിക് ആസിഡ് എന്ന് പറയുന്ന DHA ടെസ്റ്റിന്റെ ബെനിഫിറ്റ്, കുട്ടികളുടെ ബ്രെയിൻ കുറച്ചുകൂടി ഷാർപ്പാവും. തലച്ചോറിന്റെ വളർച്ച, വികാസം ആൻഡ് മെയിൻ്റെനൻസ്, 3 കാര്യങ്ങളാണ് DHA ചെയ്യുന്നത്. അതിൽ ഒരു 5 വയസ്സുവരെയുള്ള കുട്ടികളിൽ ആൾമോസ്റ്റ് ഒരു 90-95% ബ്രെയിൻ ഡെവലപ്മെന്റ് പൂർത്തിയാകുമ്പോൾ അത് കറക്റ്റായിട്ട് വരാൻ ഈ പറഞ്ഞ DHA ടെസ്റ്റ് ആയി. അത് രണ്ടു കൂടി കുട്ടികൾക്ക് കൊടുത്തോളൂ. നിങ്ങളുടെ കുട്ടികൾ ബുദ്ധിപരമായി നല്ല കഴിവുള്ള കുട്ടികളായിട്ട് മാറും. അപ്പൊ ന്യൂട്രിചാർട്ട് കിഡ്സ്, അതുപോലെ DHA ടെസ്റ്റ് കൊടുക്കാം. അതുപോലെ നമുക്കിപ്പോ പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ നമ്മൾ സ്ഥിരമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒന്നാണ് മഞ്ഞൾപ്പൊടി. പ്രത്യേകിച്ച് ജനറലായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഏറ്റവും നല്ലതാണ് മഞ്ഞൾ. പ്രത്യേകിച്ച് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് ഈ പനിയുള്ള സമയത്ത്, ജലദോഷമുള്ള സമയത്ത്, കഫക്കെട്ടുള്ള സമയത്ത് മഞ്ഞൾ ഇളം ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, ഇളം ചൂടുവെള്ളമല്ല, സഹിക്കാൻ പറ്റാത്ത ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ ന്യൂട്രിചാർട്ട് SY കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഗാർഗിൾ ചെയ്യുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടും. ഇത് 1-2 തവണ ചെയ്യാം, 2-3 തവണ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിവിയറിറ്റി. ഇപ്പൊ മഞ്ഞൾ ഉറക്കക്കുറവുള്ള ആളുകൾ രാത്രി കിടക്കുന്ന സമയത്ത് നല്ല നാടൻ പശുവിന്റെ പാല് കിട്ടാണെങ്കിൽ അത് തിളപ്പിച്ച് നല്ല ചൂടോടുകൂടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാലിട്ട് കുടിക്കുക, ഇമ്മീഡിയറ്റ്ലി കിടക്കുക, നല്ല ഉറക്കം കിട്ടും. ഇനി ഉറക്കം തീരെ കുറവുള്ള ആളുകൾ നമ്മുടെ കൂൾ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നത് നല്ലതാണ്, നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. ഇനി അതുമല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് സപ്പോസ് നമ്മൾ 10 മണിക്കാണ് കിടക്കാൻ ഉദ്ദേശിക്കുന്നത്, 9:50 ചെറിയൊരു വട്ടപാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം നിറച്ച്, താങ്ങാൻ പറ്റാവുന്ന ചൂടുവെള്ളം നിറച്ച് കാല് 2 മതിൽ ഇറക്കി വെച്ച് 10 മിനിറ്റ് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച്
പത്ത് മിനിറ്റ് കഴിഞ്ഞ് പതുക്കെ എന്നിട്ട് ആദ്യം ആരോടും സംസാരിക്കാൻ നേരെ ചെന്ന് കിടക്കാൻ നല്ല ഉറക്കം കിട്ടും. ഉറക്കത്തിന് ഏറ്റവും നല്ലതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. കാരണം ഉറക്കമില്ലായ്മ എന്ന് വലിയൊരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. സമയം ഉണ്ടായിട്ട് ഉറങ്ങാതിരിക്കുന്നതല്ല, കിടന്നാലും ഉറക്കം വരാത്ത അവസ്ഥ. അപ്പൊ മഞ്ഞൾപ്പൊടി വളരെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ന്യൂട്രിചാർട്ട് വുമൺ ഉണ്ട്, സ്ത്രീകളുടെ സമ്പൂർണ്ണ ആരോഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ കുറവിനെ പരിഹരിക്കാൻ സഹായിക്കുന്നതാണ്. ആർത്തവ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ല പരിഹാരമാണ് ന്യൂട്രിചാർട്ട് വുമൺ. കാരണം ഇതിൽ 21 മില്ലിഗ്രാം അയൺ ഉണ്ട്, അതുകൊണ്ടുള്ള ഗുണം എച്ച് പി ലെവൽ കൂടുക, അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ട് വരുന്ന പീരിയഡ്, എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ്, ഈ മൂന്ന് കാര്യങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. പിന്നെ സ്റ്റാർ ഫ്ലവറിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ നല്ലതാണ്. മാസം മുറയ്ക്ക് മുമ്പുണ്ടാകുന്ന വയറുവേദന, പിരിമുറുക്കം, അമിതമായ വിയർപ്പ്, ദേഷ്യം, ഇറിറ്റേഷൻ, ആരക്കി കിഴ്പോട്ടുണ്ടാകുന്ന കളപ്പ്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ പരിഹരിക്കാൻ നല്ലതാണ്. യൂട്രസിലുണ്ടാകുന്ന കുരുക്കൾ അല്ലെങ്കിൽ മുഴകളുടെ വളർച്ചയെ തടയാൻ ഇതിൽ ഈവനിങ് പ്രിംറോസിന്റെ എക്സ്ട്രാക്ട് ചേർത്തിട്ടുണ്ട്, അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. പിന്നെ നല്ല നാടൻ പശുവിന്റെ പാല് 300 മില്ലി കുടിച്ചാൽ അതിൽ നിന്ന് ഏകദേശം 200 മില്ലിഗ്രാം മിൽക്ക് കാൽഷ്യം കിട്ടുമെങ്കിൽ അത്രയും കാൽഷ്യം ഈ ഒരു ഗുളികയിലുണ്ട്. അത് റെഗുലർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു സ്ത്രീക്ക് ആർക്കൊക്കെ ആർത്തവം സ്റ്റാർട്ട് ചെയ്തൊരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയും ഡെയിലി ഒരെണ്ണം കഴിക്കാം. ഇനി തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്ക് ഇത് വളരെ ഗുണം ചെയ്യും. കാരണം ഇതിൽ പ്രധാനമായും 13 തരത്തിലെ പഴങ്ങളുടെ സത്തില് ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, ഈ 4 പഴങ്ങളുടെ കൂട്ടായ പ്രവർത്തനം തൈറോയ്ഡിന്റെ ഒപ്റ്റിമം ഫംഗ്ഷൻ നിലനിർത്താൻ സഹായിക്കും. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അമിതവണ്ണമുള്ള ആളുകൾക്ക് തടി കുറയ്ക്കാനുള്ളതുണ്ട്, തീരെ മെലിഞ്ഞ ആളുകൾക്ക് തടി കൂട്ടാനുള്ളതുണ്ട്. സീരിയസ് ആയിട്ട് ഇല്ല തീരുമാനമുള്ള ആളുകൾക്ക് മുട്ടിന്റെ ചിരട്ടയൊക്കെ മാറ്റി വയ്ക്കേണ്ട കേസുകൾ വരെ ഓപ്പറേഷൻ ഇല്ലാണ്ട് സുഖപ്പെടുത്താൻ പറ്റുന്ന ന്യൂട്രിചാർട്ട് ബി ജെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഗർഭിണികൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക്, ക്യാൻസർ പേഷ്യൻസിന്, വാദസംബന്ധമായ അസുഖമുള്ള ആളുകൾക്ക് അവർക്ക് ഉപയോഗിക്കാവുന്ന ന്യൂട്രിചാർട്ട് കേസർ പിസ്ത പ്രോഡക്റ്റ് ഉണ്ട്. വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് അതുകൊണ്ടൊക്കെ കിട്ടുന്നത്. പിന്നെ ഷുഗർ പേഷ്യൻസ്, ഷുഗറിലോട്ട് കാലെടുത്ത് വെക്കുന്ന ആളുകളെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ന്യൂട്രിചാർട്ട് ഗ്ലൈസം പ്രോഡക്റ്റ് ആൻഡ് ടാബ്ലറ്റ് ഉണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ, ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും നമ്മുടെ ചെലവ് ചുരുങ്ങും, ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും, ഏത് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്താലും നമുക്ക് വരുമാനം കിട്ടും. ഇറ്റ്സ് റെഡി ടു പ്രൊമോട്ട് സീരിയസ്ലി, അതിനെ നമുക്ക് ഒരു അസറ്റായിട്ട് മാറ്റാം, ഒരു സമ്പത്തായിട്ട് മാറ്റാം. അപ്പോ RCM എന്ന സംവിധാനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും വർഷങ്ങളായി, 22 വർഷമായി. അതില് ഒരു പ്രൊഡക്റ്റും തുടങ്ങി ഇത്രമാത്രം പ്രൊഡക്റ്റിലേക്ക് എത്തിയെങ്കിൽ ആളുകൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം കൂടി പറഞ്ഞിട്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യാം. ധാരാളം ആളുകൾക്ക് യൂട്രസ് റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് PCOD, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്, ഗർഭാശയത്തിൽ കുരുക്കൾ വരിക, മുഴകൾ വരിക. അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ധാരാളം സ്ത്രീകൾ ഇന്ന് ഏകദേശം ഒരു 4 പേര് എന്നെ പേഴ്സണലി വിളിച്ചു, യൂട്രസ് ഇറങ്ങി വരുന്നു, ഡോക്ടർ അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. ഓഫ്കോഴ്സ് ഒരു എക്സ്ട്രീം വേസ്റ്റ് കണ്ടീഷനിൽ അത് റിമൂവ് ചെയ്യാണ്ട് നിവൃത്തിയൊന്നുമില്ല, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്, ഇപ്പൊ യൂട്രസിൽ മുഴ വരുന്നു, അതിന്റെ പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വെള്ളം കുടിക്കില്ല, വെള്ളം കുടിക്കാതിരിക്കുകയും മലമൂത്ര വിസർജനത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ മലാശയത്തിലും മൂത്രാശയത്തിലും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ സ്ലോലി സ്ലോലി യൂട്രസും ഓവറിയും അബ്സോർബ് ചെയ്ത് അതിന്റെ ഉൾഭിത്തികളിൽ പറ്റിപ്പിടിച്ച് അത് പതുക്കെ ചെറിയ ചെറിയ കുരുക്കളായിട്ട് മാറും. വെള്ളം വീണ്ടും കുടിക്കാതിരിക്കുമ്പോൾ ആ കുരുക്കൾ വളർന്ന് മുഴയാവും, മുഴ പൊട്ടും, പിന്നെ ബ്ലീഡിങ് ഉണ്ടാവും. ഇങ്ങനെയാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ശരീരത്തിന്റെ ശുദ്ധീകരണങ്ങളെ കൃത്യമായ രീതിയിൽ നടത്തുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, വെള്ളത്തിലിരിക്കുക, ഹിബാത്ത് എടുക്കുക, അതുപോലെ തന്നെ ന്യൂട്രിചാർട്ട് വുമൺ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുക, നമ്മുടെ കൊക്കോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്ട്രോബെറി പ്രോഡക്റ്റ്, കേസർ പിസ്ത പ്രോഡക്റ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ അനാർദാന കൂടി പൊതുവെ ഇത്തരം കേസുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്, അവരുടെ എച്ച് പി ലെവൽ വളരെ കുറവായിരിക്കും, അതിനെ ഒന്ന് കൂട്ടാൻ ഇത് സഹായിക്കും. അതിനുശേഷം നമ്മുടെ വെജ്ജൊമേഗ, ന്യൂട്രിചാർട്ട് വെജ്ജൊമേഗ 1-ഓ 2-ഓ വെച്ച് ഡെയിലി കഴിക്കാം, അത് വണ്ടർഫുൾ ആയുള്ള റിസൾട്ട് തരും. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം അവർക്ക് നമുക്ക് ബയോയേജ് കൊടുക്കാം. ബയോയേജ് ബേസിക്കലി നമ്മുടെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്കാണെന്നാണ് നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നല്ല ഡീടോക്സിഫയർ ആണ്, എന്ത് ടോക്സിനെയും കളയാൻ പര്യാപ്തമാണ് ഈ പറയുന്ന ന്യൂട്രിചാർട്ട് ബയോയേജ്. അപ്പോൾ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ ഡയറക്റ്റ് ഇത് ഉപയോഗിക്കേണ്ട, ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആളുകൾക്ക് മൾട്ടിപ്പിൾ പ്രോബ്ലം ആണ് വരുന്നത്, അപ്പൊ അതിന് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇതൊന്നും ഒരു നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടീസും വാറണ്ടീസും ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ലൈഫിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ. അതുപോലെ ഈ ഒരു മേഖലയിൽ നമ്മൾ ഗ്യാരണ്ടി, പലരും ചോദിക്കുകയാണ് ഇത് കഴിച്ച എന്റെ രോഗം ഗ്യാരണ്ടീഡ് ആയിട്ട് മാറുമെന്ന്. വെറും ഒരു പാരസെറ്റമോള് കൊടുത്ത് ഒരു പനി മാറുമെന്ന് ഒരു ഡോക്ടർക്ക്, ഒരു അലോപ്പതി ഡോക്ടർക്ക് പറയാൻ പറ്റില്ല. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വി കോൺ പ്രെഡിക്ട്.
ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രവർത്തനം കുറച്ചുകൂടി ഈസി ആവുന്നു, ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നമുക്ക് കൂട്ടാൻ സാധിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി രോഗങ്ങൾ സബ്സൈഡ് ആവും. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ധാരാളം ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്തു നോക്കുക. അതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും ഇല്ല. നമ്മൾ ഞാനീ പറയുന്ന ഒരു മെത്തേഡ് ആര് അഡോപ്റ്റ് ചെയ്താലും അവർക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല, ഉണ്ടാകുന്നത് മുഴുവൻ ഗുണമാണ്. പോസിറ്റീവായുള്ള റിസൾട്ടേ കിട്ടുള്ളൂ. പക്ഷെ എത്ര കിട്ടുന്നുള്ളത് അഞ്ച് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന്, രോഗിയുടെ പ്രായം; രണ്ട്, രോഗത്തിന്റെ പഴക്കം; മൂന്ന്, രോഗി കഴിച്ച മറ്റ് അലോപ്പതി മരുന്നുകളുടെ അളവ്; നാല്, രോഗിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവശക്തി; അഞ്ച്, രോഗിക്ക് മരുന്നിൽ അല്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ അസിസ്റ്റത്തിലുള്ള വിശ്വാസം. അപ്പൊ ഈ സിസ്റ്റത്തിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യണം, അവരെ ഒന്ന് കൗൺസിൽ ചെയ്തിന് ശേഷം മാത്രം ഇതിലേക്ക് കൊണ്ടുവരിക. എനിക്കറിയാം ധാരാളം ആളുകൾ ജസ്റ്റ് ഡയറക്ട്ലി ആർസിഎമ്മിന്റെ ഷോപ്പിലേക്ക് പറഞ്ഞു വിടുന്നു, അവിടെ ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്, നിങ്ങൾ പോയിട്ട് കണ്ടോളൂ, നിങ്ങളുടെ സർവ്വ രോഗം മാറുന്നു പറഞ്ഞിട്ട്. അവർക്കൊന്നും മനസ്സിലാവില്ല. ഈ എണ്ണയൊക്കെ കഴിക്കണം എന്ന് പറയുമ്പോൾ എണ്ണ തുടരുത് എന്ന് ഡോക്ടർ പറഞ്ഞു കൊടുത്ത ആളോടാണ് നമ്മൾ എണ്ണ കുടിക്കാൻ പറയുന്നത്. അപ്പൊ ഇന്നലെ ഒരു പേഷ്യന്റ് എന്നോട് ഈ എണ്ണ എന്തിന് ഞാൻ കുടിക്കണം, ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്നെ അടുത്തേക്ക് പറഞ്ഞയച്ച അദ്ദേഹത്തോട് ചോദിക്കുക, അദ്ദേഹം പറഞ്ഞു തരും. അവരൊന്നും പറഞ്ഞു തന്നില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൽ നിങ്ങൾ വരും, നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ഈ എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ ശരീരത്തിലെ ഷുഗർ കുറയും, പ്രഷർ കൺട്രോൾ ആവും, നല്ല കൊളസ്ട്രോൾ കൂടും, ചീത്ത കൊളസ്ട്രോൾ കുറയും, മെല്ലു തേയ്മാനത്തിന് നല്ലതാണ്, ഹാർട്ടിന് ഉണ്ടാക്കുന്ന ബ്ലോക്കുകളെ അലിപ്പിച്ച് കളയാൻ കഴിവുള്ള ഒറൈസനോളിന്റെ സാന്നിധ്യം ഇതിൽ സമൃദ്ധമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആള് സംവാട് കൺവിൻസ്ഡ് ആണ്. അപ്പോ ഈ സിസ്റ്റത്തിലേക്ക് ധാരാളം ആളുകൾ വരുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളം ആളുകൾ വരുന്നത് ഇതിന്റെ ഒരു ഹെൽത്ത് ആസ്പെക്ട് നോക്കിയിട്ടാണ്. ഹെൽത്ത് ആസ്പെക്ട് നോക്കി വരുന്ന ആളുകൾ പിന്നീട് വെൽത്ത് ആസ്പെക്ടിലേക്ക് മാറുന്നുണ്ട്, അവര് സീരിയസ് ആയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. സോ ആർസിഎം എന്ന സിസ്റ്റത്തിലെ വരുന്ന ആളുകൾ ഉൽപ്പന്നങ്ങളെ നന്നായിട്ട് പഠിച്ച് ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യുക. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. വെറുമൊരു മൈഗ്രെയിൻ, ഒരു ചെന്നിക്കുത്ത് വരുന്ന ഒരാൾക്ക്, ചെന്നിക്കുത്ത് വരാൻ ഒരു കാരണം ശരീരത്തിൽ വെള്ളമില്ലാത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് വെള്ളം നന്നായിട്ട് കൊടുക്കാൻ നമ്മുടെ വെജ്ജോമേങ്ക രണ്ടെണ്ണം വെച്ച് കൊടുക്കാം, നല്ലതാണ്. ഇനി എന്നിട്ട് മാറില്ലെങ്കിൽ നമ്മുടെ DHA 200 രണ്ടെണ്ണം വെച്ച് കൊടുക്കാം. ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റെവിറ്റോ ഹെയർ ഓയില്, ഇത് തലയിൽ തേച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കാൻ പറയാം. തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കാൻ പറയാം. സാധാരണ മൈഗ്രെയിനൊക്കെ ഇതുകൊണ്ട് തന്നെ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രോഗത്തിന്റെ കാരണം മനസ്സിലാക്കി എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് ആദ്യം ബോധ്യപ്പെടുക, പിന്നെ അതിന്റെ കാരണത്തിലേക്ക് പോവുക. ആ കാരണം ഒഴിവാക്കി കഴിഞ്ഞാൽ രോഗങ്ങൾ തനിയെ മാറും. ഇത്രയേ ഉള്ളൂ, ഇതിൽ വേറെ മാജിക് ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആരോഗ്യം എന്ന് പറഞ്ഞൊരു വിഷയം വളരെ വൈഡാണ്, അത് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ടൊന്നും ഒന്നും ആവില്ല. ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഒരുപാട് മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ കൊണ്ട് എന്നെ കാണിക്കാറുണ്ട്. അതൊന്നും സത്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല, കാരണം അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ആകെ കൂടി പഠിച്ചത് ശരീരത്തെ കുറിച്ചാണ്. ശരീരത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മെത്തേഡുകളുണ്ട്. ശരീരമാണ് ഏറ്റവും നല്ല ചികിത്സകൻ എന്നൊരു അറിവ് എന്ന് നമുക്ക് വരുന്നു, അന്ന് രോഗങ്ങൾ തനിയെ മാറും. വേറെ ഒന്നും വേണ്ട അവിടെ. കാരണം ഒരു കൊച്ചുകുട്ടി, ഞാൻ ഇത് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു കൊച്ചുകുട്ടി മുറ്റത്തോളി കളിക്കുമ്പോൾ വീണ് മുട്ടുപൊട്ടി, മുട്ടിൽ നിന്ന് നല്ലപോലെ ചോര വരുന്നു, കുട്ടി അറിഞ്ഞില്ല. ശരീരം പതുക്കെ ആ മുറിപ്പാടുകളിൽ ഒരു വല നെയ്ത്, പ്ലേറ്റ്ലെറ്റുകൾ കൊണ്ട് വല നെയ്ത് അവിടെ പുറത്തേക്ക് പോകുന്ന രക്തത്തെ അവിടെ തളച്ചിടും. പിന്നെ രക്തം അവിടെ കട്ട പിടിപ്പിക്കും, പിന്നെ അവിടെ ചെറുതായിട്ട് നീര് വരുത്തും, പിന്നെ അവിടെ പൊറ്റ കിട്ടും, പിന്നെ പതുക്കെ പതുക്കെ പൊറ്റ പൊളിഞ്ഞു പോകും, പിന്നെ അവിടെ ഒരു ചെറിയ ഒരു വെളുത്ത പാട് വരും, പിന്നെ പതുക്കെ പതുക്കെ നോർമൽ ലെവലിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഒരു പക്ഷെ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നോർമലായിട്ട് തനിയെ സംഭവിക്കും, എന്താണ് ആരും അറിയുന്നില്ല. അതൊന്നും നമ്മൾ പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ശരീരം സ്വയം എല്ലാ കാര്യങ്ങളെയും കണ്ടറിഞ്ഞ് തീരുമാനമെടുത്ത് സ്വയമായിട്ട് ഹീല് ചെയ്യും. അപ്പോൾ അതിനെ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഓൺലി തിങ് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം നമ്മുടെ ഇൻപുട്ട് കറക്റ്റ് ആവുക. ഇൻപുട്ട് കറക്റ്റ് ആക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, പഞ്ചസാര ഒഴിവാക്കുക, ബേക്കറി സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. നോൺ വെജ് ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലത്. നമുക്ക് നോൺ വെജിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഗുഡ് ഡോക്ടറിന്റെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു കാരണവശാലും അടുക്കളയിൽ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കരുത്, കാരണം അലുമിനിയം കർസിനോജനിക് ആണ്. ഒരു കാരണവശാലും അടുക്കളയിൽ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കരുത്. പകരം നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം, ഓട്ടുപാത്രം, ചെമ്പ് പാത്രം, മൺപാത്രം, പിത്തളപാത്രം, മൺചട്ടി, കൽച്ചട്ടി, ചീനച്ചട്ടി, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക, കുറച്ച് സമയം വെള്ളത്തിലിരിക്കുക, കുറച്ച് സമയം വെയിൽ കൊള്ളുക, ഒരു 10 മിനിറ്റെങ്കിലും മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കുക, പറ്റുന്ന ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ശരീരം ഉയർക്കാവുന്ന രീതിയിൽ ചെയ്യുക, ഒരു നേരത്തെ ഭക്ഷണം, വേവിക്കാത്ത പച്ചക്കറികളോ പഴങ്ങളോ മാത്രം കഴിക്കുക. ഷുഗർ പേഷ്യൻസ് പഴങ്ങൾ കഴിക്കേണ്ട, വേവിക്കാത്ത പച്ചക്കറികൾ കഴിച്ചാൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഹെൽത്ത് കാർഡ് പോലെ എല്ലാവർക്കും കഴിക്കാം. അത് കഴിക്കാൻ പാടില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. ധൈര്യമായിട്ട് കഴിച്ചോളൂ. കാരണം കഴിഞ്ഞ കേരളത്തിൽ ഏറ്റവും മുൻപ് എണ്ണ കഴിച്ചു തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇന്നും വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു. ഇതിലും കൂടുതലൊന്നും പറയാനില്ല.
ഒരു പക്ഷെ നിങ്ങൾ ഒരു ഡോക്ടറോട് ചോദിച്ചാൽ അവർ പറയും എണ്ണൊന്നും കഴിക്കേണ്ടെന്ന് പറയും. പക്ഷെ ഇതിന്റെ ഗുണം മനസ്സിലാക്കി ഒരാളത് കഴിക്കേണ്ടെന്ന് പറയില്ല, അത്രയും ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോ നമ്മുടെ ന്യൂട്രിചാർട്ട് മെൻ ഓർ വുമൺ ഉപയോഗിക്കാം, കൊക്കോ പ്രോഡക്റ്റോ ന്യൂട്രിചാർട്ട് കൊക്കോ പ്രോഡക്റ്റോ സ്ട്രോബെറി പ്രോഡക്റ്റോ ഉപയോഗിക്കാം, കുട്ടികളാണെങ്കിൽ കിഡ്സ് ഉപയോഗിക്കാം, ഡി എച്ച് എ ടിസ്റ്റ് ഉപയോഗിക്കാം, കുട്ടികൾക്കും നമുക്ക് ഹെൽത്ത് കാർഡ് ഓയിൽ കൊടുക്കാം. ഇതൊക്കെ കോമൺ ആയിട്ട് ചെയ്യാവുന്നതാണ്, ഇതിനൊന്നും എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് സ്വയമായിട്ട് തീരുമാനിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, കാരണം ഇതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസ് വരുമ്പോൾ നിങ്ങൾ സീനിയർ ലീഡറുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം വിളിക്കുക. കാരണം എനിക്കറിയാം എന്നോട് പലരും വിളിച്ച് പലർക്കും ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട്, ഫോൺ എടുത്തിട്ട് മിസ് ഫോൺ ചെയ്താൽ എടുക്കുന്നില്ല എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ, അത്രേ പറയുന്നുള്ളൂ. അത് ആ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു നൂറിലധികം കോളുകൾ അൺനോൺ നമ്പറിൽ നിന്ന് വരുമ്പോൾ എത്ര പേരെ നമുക്ക് വിളിക്കാൻ പറ്റും, ഇറ്റ്സ് നോട്ട് ഫീസിബിൾ. അതുകൊണ്ട് നമ്മളെ നമ്മുടെ തന്നെ ഡോക്ടറാക്കുന്ന, നമ്മളെ നമ്മുടെ കുടുംബത്തിന്റെ ഡോക്ടറാക്കുന്ന ആവശ്യം എന്ന സിസ്റ്റത്തെ ശരിയായി പഠിച്ച് അതിലെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സും മറ്റു പ്രൊഡക്റ്റിലും പഠിച്ച് അതെങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് സ്വയം മനസ്സിലാക്കിയാൽ നമ്മൾ ആരെയും ആശ്രയിക്കാതെ ശരിയായ ഒരു സെൽഫ് ഡിപ്പെൻഡൻസി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് ആരോഗ്യകാര്യത്തിലായിക്കോട്ടെ സാമ്പത്തിക കാര്യത്തിലായിക്കോട്ടെ ഒരു സെൽഫ് ഡിപ്പെൻഡൻസി കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലോകത്തിൽ എന്നും എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാവട്ടെ. എന്നെ എനിക്ക് അറിവ് തന്ന എല്ലാ ഗുരുക്കന്മാർക്കും ഈ ഗുരുപൂർണിമ ദിനത്തിൽ ഞാൻ നന്ദി പറയുന്നു. കാരണം എല്ലാവരും നന്ദി ആരോടൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ പ്രസ്ഥാനം എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന മൂർത്തി സാറ് ഇതൊന്നും തന്നപ്പോൾ ഞാൻ എങ്ങനെയൊന്നും കരുതിയിരുന്നില്ല. ഇതിനെ വളർത്തി വലുതാക്കാൻ എന്നെ സഹായിച്ച ഓരോ ലീഡേഴ്സ്, എൻ്റെ അസോസിയേറ്റ്സ്, എൻ്റെ നേരിട്ടും അല്ലാതെയുള്ള ഒരുപാട് ആളുകൾ, എന്നെ എൻ്റെ അടുത്ത് വന്ന ഒരുപാട് പേഷ്യൻസും എനിക്ക് ഒരുപാട് അറിവുകൾ തന്നിട്ടുണ്ട്. അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയമില്ല. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലോകത്തിൽ എന്നും എല്ലാവർക്കും നന്മ സംഭവിക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്. ജയ് ആർ സി എം.